നമസ്കാരം പ്രൈം ടൈം തുടങ്ങുന്നു ആദ്യം പ്രധാന വാർത്തകൾ ദുബായ് മെട്രോ ട്രെയിൻ ഗതാഗതം മുടങ്ങി ഇബൻ ബത്തൂത്ത മുതൽ അഞ്ചു സ്റ്റേഷനുകളിൽ നിന്നുള്ള യാത്ര മുടങ്ങിയത് റെയിൽ പാളത്തിലെ തകരാറ് മൂലം വാഹനാപകടത്തിൽ ട്രക്കിന്റെ ടയർ പാളത്തിലേക്ക് തെറിച്ചു വീണു എന്ന് ആർടിഎ റൺവേ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങി മറ്റു വിമാനത്താവളങ്ങളിലേക്ക് മാറ്റിയ സർവീസുകൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ദുബായിൽ നിന്ന് പുനരാരംഭിക്കും ഗാസയിൽ അടിയന്തിരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ യു എൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ ആഹ്വാനം ഇസ്രായേൽ ആക്രമണത്തിൽ മരണം 500 കവിഞ്ഞു സമാധാന ചർച്ചകൾക്കായി ജോൺ കെറി ഈജിപ്തിൽ വി എം സുധീരനും ജി കാർത്തികേയനുമെതിരെ വിമർശനവുമായി വക്കം പുരുഷോത്തമൻ ആദർശ രാഷ്ട്രീയമല്ല പ്രായോഗിക സമീപനമാണ് വേണ്ടതെന്ന് സുധീരന് വിമർശനം സ്പീക്കർ സ്ഥാനത്തിരുന്നാലും സ്വന്തം മണ്ഡലത്തിൽ വികസനം നടപ്പാക്കാമെന്നും വക്കം ജനകീയ സമരരീതികളിൽ മാറ്റം വരുത്തുന്നതിനെ ചൊല്ലി സി പി ഐ എമ്മിൽ ചൂടേറിയ ചർച്ച സാന്ത്വന പരിപാലനവും ശ്രമദാനങ്ങളുമായി സമരം മാറണമെന്ന് നിർദ്ദേശം സമരവും പ്രക്ഷോഭങ്ങളും ഇല്ലെങ്കിൽ പാർട്ടിയില്ലെന്ന് പി ജയരാജൻ വാർത്തകളിലേക്ക് വിശദമായി ജനകീയ സമരങ്ങളിൽ കാതലായ മാറ്റം വരുത്താൻ സി പി ഐ എം നടപടി തുടങ്ങി സാന്ത്വന പരിപാലനവും ശ്രമദാനവുമായി സമരങ്ങളെ കൂടുതൽ ജനകീയമാക്കി മാറ്റാനാണ് നീക്കം എസ് എഫ് ഐയുടെ പഠിപ്പ് മുടക്കി സമരത്തെ ചൊല്ലിയുള്ള ചർച്ച ഇതിന്റെ ഭാഗമാണെന്നാണ് സൂചന ദില്ലിയിൽ ചേർന്ന സി പി ഐ എം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ കാലഹരണപ്പെട്ട മുദ്രാവാക്യങ്ങളും സമരരീതിയും മാറ്റണമെന്ന് നിർദ്ദേശം ഉയർന്നിരുന്നു 18 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരെ ആകർഷിക്കാൻ കാലോചിതമായി പരിഷ്കരിച്ച മുദ്രാവാക്യങ്ങളും സമരരീതിയുമാണ് വേണ്ടതെന്നും പോളിറ്റ് ബ്യൂറോ അഭിപ്രായപ്പെട്ടിരുന്നു കണ്ണൂരിൽ പാർട്ടി നടപ്പാക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനുള്ള തീരുമാനം ഇതിന്റെ കൂടി ഭാഗമാണ് നിർധന രോഗികൾക്ക് സഹായമെത്തിക്കുക മറ്റു വിധത്തിലുള്ള അവശതകൾ അനുഭവിക്കുന്നവരെ സഹായിക്കുക സാമൂഹിക പ്രശ്നങ്ങളിൽ സമരങ്ങൾക്കിറങ്ങുന്നതോടൊപ്പം ശ്രമദാനമായി പരിഹാരം കാണാൻ ശ്രമിക്കുക തുടങ്ങിയവയാണ് ഇനീഷ്യേറ്റീവ് ഫോർ റീഹാബിലിറ്റേഷൻ പാലിയേറ്റീവ് കെയർ പോലുള്ള സംവിധാനത്തിലൂടെ പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത് എസ് എഫ് ഐയുടെ പഠിപ്പ് മുടക്കി സമരത്തെക്കുറിച്ച് ഇ പി ജയരാജൻ മുൻപ് പറഞ്ഞതും ഇതുതന്നെയാണ് ഇക്കാര്യം ജില്ലാ സെക്രട്ടറി പി ജയരാജൻ ഇന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്തു എസ് എഫ് ഐ അതിന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും പാർട്ടി അത് സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല ഒരു സംവാദം നടക്കട്ടെ എന്നുള്ള നിലക്കാണ് സഖാവ് ഇ പി ജയരാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ ആ ഭാഗം പറഞ്ഞത് സംവാദം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആ സംവാദം പൊതുവിൽ കാര്യങ്ങൾ ശരിയായിട്ട് തിരിച്ചറിയുന്നതിനും ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനും സഹായകരമായി പഠിപ്പ് മുടക്കിയുള്ള സമരം ഉപേക്ഷിക്കുക എന്നതിലേക്ക് മാത്രം ചർച്ച ഒതുക്കരുത് എന്നാണ് സി പി ഐ എം നേതൃത്വത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ എസ് എഫ് ഐ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പി ജയരാജൻ പറയുന്നു സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല അതിന്റെ അർത്ഥം ഏത് കാര്യത്തിനും ഏത് സമര രീതിയും സ്വീകരിക്കാം എന്നതല്ല അപ്പോ വിദ്യാർത്ഥികളുടെ പഠിപ്പ് മുടക്കം ആ പൂർണ്ണമായിട്ട് പഠിപ്പ് മുടക്ക സമരം ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നാൽ പഠിപ്പ് മുടക്ക് ഏത് കാര്യത്തിനും പഠിപ്പ് മുടക്കം എന്നുള്ള നിലപാടും ശരിയല്ല അതേസമയം പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉണ്ടാകില്ലെന്ന് പി ജയരാജൻ വ്യക്തമാക്കുന്നുണ്ട് അതായത് സമരരീതി അത്രയ്ക്ക് തണുപ്പനാകില്ല എന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് എൻ ടി വി സി പി ഐ എം സമരരീതി മാറ്റാൻ ആലോചിക്കുന്നു എന്തുകൊണ്ട് ഇത്തരമൊരു ആലോചനയുണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഇത് പുതിയ കാലത്തിനനുസരിച്ച് പാർട്ടിയും പാർട്ടിയുടെ സമരരീതികളും ചിന്താഗതികളും മാറുന്നതിന്റെ സൂചനയാണോ പ്രൈം ടൈം പരിശോധിക്കുന്നു ചർച്ചയിൽ പങ്കെടുക്കുന്നു സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീ പി ജയരാജൻ പി സി വിഷ്ണുനാഥ് കോൺഗ്രസ് നേതാവ് എ എൻ ഷംസീർ സി പി ഐ എം നേതാവ് വി എസ് ജോയ് കെ എസ് യു സംസ്ഥാന
പ്രസിഡന്റ്. തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ഇടതുപക്ഷ നിരീക്ഷകൻ ശ്രീ അനിൽ പള്ളൂർ, അതോടൊപ്പം ഒ എസ് സി സി നേതാവ് ശ്രീ വി എ നാസർ, ഇരുവരും നമ്മളോടൊപ്പം തത്സമയം സ്റ്റുഡിയോയിലുണ്ട്. ആദ്യമായി അനിൽ പള്ളൂർ, അല്പം മുൻപ് സംസാരിച്ച ദൃശ്യത്തിൽ പി ജയരാജൻ പറയുന്നു ഏതു കാര്യത്തിനും ഏതു സമര രീതിയും അത് ഇനി വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയാണ്. എന്തുകൊണ്ട് ഇത്തരമൊരു ചിന്ത പാർട്ടിയിലുണ്ടാകുന്നു? ഏത് സമരത്തിനും ഏത് പ്രശ്നത്തിനും സമരം ചെയ്യില്ല എന്നതല്ല അതിൻ്റെ വ്യാഖ്യാനം. സമരം അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് ശ്രീ ജയരാജൻ സഖാവ് പറഞ്ഞൊരു കാര്യം, സമരം നിർത്തുക എന്നുള്ളതല്ല ഇതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ സമരം കാലഹരണപ്പെട്ടു എന്നുള്ളതൊന്നുമല്ല. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ മൂർത്ത യാഥാർത്ഥ്യത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പുതുതായി വരുന്ന തലമുറയിലേക്ക് അതിൽ ആദ്യം പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവെ സി പി എമ്മിനെ പറ്റി വരുന്ന വലിയൊരു ആക്ഷേപങ്ങളുടെ കൂട്ടത്തിലൊന്നാണ് ഇത് കാലഹരണപ്പെട്ടൊരു പാർട്ടിയാണ്. ഞാൻ അതിൻ്റെ കൃത്യമായ ഓരോരോ കാര്യങ്ങൾ വെച്ച്, കാലഹരണപ്പെട്ട പാർട്ടിയാണ്, ഇവരുടെ സമര രീതികൾ മാറ്റണം, ഇനി അഥവാ സി പി എം അങ്ങനെയൊരു ചർച്ചയ്ക്ക് മുന്നൊരുക്കം നടത്തുമ്പോൾ സി പി എം സമരം മുഴുവൻ ഉപേക്ഷിച്ചു എന്നുള്ള നിലയിലേക്ക് ചർച്ചകൾ മാറ്റുക. ഇപ്പം തന്നെ സി പി എമ്മിൻ്റെ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജയരാജൻ സഖാവ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം സംവാദമാണ് ഉദ്ദേശിക്കുന്നത്, ചർച്ചകൾ നടക്കട്ടെ. ഇപ്പം അടവ് നയം പ്രഖ്യാപിക്കുകയാണ്, അടവ് നയത്തിൻ്റെ ഭാഗമായിട്ട് സി പി എമ്മിൻ്റെ എല്ലാ പ്രാദേശിക ഘടകങ്ങളിലടക്കം ചർച്ചകൾ വരും. ഈ ചർച്ചകൾ വരുന്ന സമയത്ത് കാലഹരണ ഈ സമര രീതികളിൽ എന്തെങ്കിലും പരിഷ്കാരങ്ങൾ വരുത്തുന്നുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥി സമരവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ, വിദ്യാർത്ഥി സമരത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു വാക്ക് മാത്രമാണ് ശരിക്കു പറഞ്ഞാൽ പഠിപ്പ് മുടക്കൽ സമരം. അതിനുശേഷം പഠിപ്പ് മുടക്കൽ സമരം തന്നെ ഒരുപാട് അർത്ഥത്തിൽ വ്യഭിചരിക്കപ്പെട്ടു പോയി. എന്ത് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വിദ്യാർത്ഥികൾ ക്ലാസ് ബഹിഷ്കരിച്ചുകൊണ്ട് സമരം നടത്തുന്ന രീതിയിൽ കാലോചിതമായ, അപ്പം ഈ കാലഘട്ടത്തിലെ യുവജനങ്ങളെയും യുവാക്കളെയും അതുപോലെ തന്നെ പുതുതായി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്ന ആൾക്കാരെയും ആകർഷിക്കാൻ വേണ്ടിയുള്ള എന്ന് പറഞ്ഞുകൊണ്ട് വെറും ഉപരിപ്ലവമായ ഒരു കാര്യമല്ല, പക്ഷേ സമരം അതുപോലെ തന്നെ പഠിപ്പ് വിട്ട് സി പി എമ്മോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ അല്ലെങ്കിൽ എസ് എഫ് ഐയോ ഉയർത്തുന്ന പ്രഖ്യാപിത നിലപാടുകൾ സമരം, അതായത് പഠിക്കുക പോരാടുക എന്നുള്ളതിന്, പഠിക്കുക എന്നതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെയാണ് പോരാടുക എന്നുള്ള മുദ്രാവാക്യം എസ് എഫ് ഐ കാലാകാലങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. ഇത് എസ് എഫ് ഐ മാത്രം അനുവർത്തിക്കേണ്ട ഒരു നയമായിട്ട് കാണരുത്. കേരളത്തിലെ മുഴുവൻ, കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും അവരുടെ സമര രീതികൾ എന്ന് പറയുന്നത്, പഠിപ്പ് മുടക്കൽ സമരം എന്ന് പറയുന്നത് അവസാനമായി മാറ്റുന്ന വിധത്തിലേക്ക് ഈ സംവാദം നടക്കുകയാണെങ്കിൽ അത് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ് ശ്രീ നാസർ, വളരെ വലിയ, അനിൽ പറഞ്ഞതുപോലെ തന്നെ തുടക്കം മുതൽ അല്ലെങ്കിൽ കുറേ കാലങ്ങളായി ഒരു സമരത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയും ഒക്കെ പാർട്ടിയാണ് സി പി ഐ എം എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നു. വർഗ സമരം എന്ന് പറഞ്ഞാലും മറ്റു സമരം എന്ന് പറഞ്ഞാലും ശരി, അതിൽ നിന്ന് പാർട്ടി മാറി ചിന്തിക്കുകയാണ്, കുറച്ചുകൂടി കൺസ്ട്രക്റ്റീവ് ആകണം സമരം, എന്തിനും ഏതിനും ഏതു വിധത്തിലും സമരമാകാം എന്നുള്ള രീതി മാറ്റുക, മറിച്ച് ഓരോ കാര്യങ്ങൾക്കും ഓരോ രീതിയിൽ അതിനനുയോജ്യമായ രീതിയിൽ സമരം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ സി പി ഐ എം അതിൻ്റെ സമര രീതി പുനഃപരിശോധിക്കുന്നു. സി പി എമ്മിൻ്റെ ഈ പുതിയ നിലപാട് തികച്ചും സ്വാഗതാർഹമായ ഒന്നാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഓരോ കാര്യത്തിനും സി പി എമ്മിന് വിവേകം വരുന്നത് വർഷങ്ങൾ കഴിഞ്ഞ, ഇതിന് മുമ്പ് നടന്ന ഓരോ സമരങ്ങളും, നേരത്തെ സുഹൃത്ത് പറഞ്ഞതുപോലെ സമരങ്ങൾ നടത്തുന്നതിനെതിരെ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും അതിൻ്റെ പോഷക സംഘടനകളും നടത്തിയ ഓരോ സമരങ്ങളും നമ്മൾ പരിശോധിക്കണം. ആ സമരങ്ങളൊക്കെയും തന്നെ കേരളത്തിന് ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് തുടങ്ങാം കമ്പ്യൂട്ടർ സമരം തൊട്ടിട്ട്. കമ്പ്യൂട്ടർ സമരം അന്ന് കമ്പ്യൂട്ടർ വ്യാപകമായപ്പോൾ അതിനെതിരെ കേരളത്തിലെ യുവജനങ്ങളെ പ്രക്ഷോഭങ്ങളിലേക്ക് നയിച്ചു. അതുപോലെ തന്നെ സ്വാശ്രയ രംഗത്ത് നടത്തിയ ഏറ്റവും വലിയ പ്രക്ഷോഭം കേരളത്തിലെ വിദ്യാർത്ഥികളെ വിദ്യാലയങ്ങൾക്കകത്തേക്ക് പ്രവേശിക്കാതെ നിരവധി സമരങ്ങൾ നടത്തിയ മാർക്സിസ്റ്റ് പാർട്ടി പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ അതുമായി പൊരുത്തപ്പെട്ടു. ഒരു സമരം നടത്തുമ്പോൾ ആ സമരത്തിന് മാനസികപരമായ പിന്തുണ പോലും കൊടുക്കാൻ കഴിയാത്ത വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി പിന്നീട് അവർ തന്നെ സമർപ്പിച്ച സ്വാശ്രയ രംഗത്തെ സമരം, ആ സമരത്തിൽ നിന്ന് വിഭിന്നമായി കേരളത്തിൽ സ്വാശ്രയ രംഗത്ത് വലിയ പദ്ധതികൾ ആവിഷ്കരിച്ച ആളുകളെ പോലും കേരളത്തിൽ സ്ഥാനാർത്ഥികളാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഇടതുപക്ഷവും പോയി. അപ്പോൾ കേരളത്തിൽ സമരങ്ങൾ നടത്തുന്നതിനേക്കാളേറെ ആത്മാർത്ഥമായി കേരളത്തിന് ഉപകാരപ്രദമായ ഒരു സമരം ചൂണ്ടിക്കാട്ടാൻ മാഷ് പാർട്ടിക്ക് സാധിച്ചു. ശരി, ഞാൻ വരാം. അതാണ് ശ്രീ വി എ നാസർ ഇനി പാർട്ടി ചെയ്യാൻ പോകുന്നത്, സാന്ത്വനം, ശ്രമദാനം, സമരം. സമരത്തിന് മൂന്നാം സ്ഥാനം, സാന്ത്വനം എത്തിക്കേണ്ടടുത്ത് സാന്ത്വനം എത്തിക്കുക, ശ്രമദാനം വേണ്ടടുത്ത് ശ്രമദാനം നടത്തുക,
പിന്നീട് വേണ്ടെടുത്ത് സമരം നടത്തുക എന്ന് പറയുമ്പോൾ സമൂഹത്തെ സേവിക്കാൻ വേണ്ടി, അതാണ് കണ്ണൂരിൽ പാർട്ടി പരീക്ഷിക്കാൻ പോകുന്ന പുതിയ സംവിധാനം എന്ന് പറയുന്നത്. സാന്ത്വനമെത്തിക്കുക, സഹായം എത്തിക്കുക, അതേപോലെ തന്നെ മറ്റ് രീതിയിലെല്ലാം കഴിഞ്ഞിട്ട് സമരത്തിലേക്ക് പോവുക, ശ്രമദാനവും കൂടെ കഴിഞ്ഞിട്ട്. അവിടെയാണ് താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പൊ കമ്പ്യൂട്ടർ ആണെങ്കിലും സ്വാശ്രയ സമരമാണെങ്കിലും എല്ലാം മാറി പാർട്ടി മാറി ചിന്തിക്കുകയാണ്. കാരണം 18 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ, അതാണ് CPIM പോളിറ്റ് ബ്യൂറോയിൽ ചർച്ചയ്ക്ക് വന്നത്, 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള യുവാക്കളെ ആകർഷിക്കാൻ പറ്റിയ രീതിയിൽ മുദ്രാവാക്യങ്ങൾ അടക്കം മാറ്റണം എന്ന് പറയുന്നത്. താങ്കൾ പറഞ്ഞ ചരിത്രം മാറ്റി നിർത്തുക, പുതിയ കാലത്തേക്ക് പാർട്ടി പോകുന്നു, അത് ആണ് ഇനി ചിന്തിക്കേണ്ടത്. അത് കുറെ കൂടി സ്വീകാര്യമല്ലേ എന്നുള്ളതാണ് ചോദ്യം. നാസർ, സ്വീകാര്യമാണോ എന്ന് ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്, അത് സ്വീകാര്യമാണ്. മാറ്റങ്ങൾ ഏത് പാർട്ടിയിലും ഉണ്ടാവുന്നത് നല്ലത്, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ തീർച്ചയായും വേണം. പക്ഷെ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ പ്രശ്നങ്ങളാണ്. പി ജയരാജൻ പറയുന്നു സമരങ്ങളിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. അപ്പൊ ഈ പി ജയരാജൻ പറയുന്നു സമരങ്ങൾ മാറണം, പുതിയ വിദ്യാർത്ഥി സമര പ്രക്ഷോഭങ്ങൾ മാറണം, പഠിപ്പുമുടക്ക് ആവശ്യമില്ല എന്ന നിലയിലേക്ക് പോകുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി പഴയകാല മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നു എന്നുള്ളതാണ്. പണ്ട് പാർട്ടിക്ക് ഒരു നയമാണ്. പി ജയരാജൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി, CPIM നേതാവ് നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ പി ജയരാജൻ, സമരത്തിനൊപ്പം സാന്ത്വനം, ശ്രമദാനം, ഇങ്ങനെ ഒരു ചിന്തയിലേക്കാണ് പാർട്ടി പോകുന്നത്, ഇതൊരു പുതിയ ചിന്താ രീതിയാണോ? സാന്ത്വനം, ശ്രമദാനം, എന്നിട്ട് സമരം, ഒരു പുതിയ രീതിയിലേക്ക് കുറെ കൂടി സമൂഹത്തിനോട് അടുത്തു നിന്നുകൊണ്ട് ആ അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് സാന്ത്വനം എത്തിക്കേണ്ടവർക്ക് സാന്ത്വനം, സഹായം എത്തിക്കേണ്ടവർക്ക് സഹായം, ശ്രമദാനത്തിലൂടെ ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ശ്രമദാനത്തിലൂടെ ചെയ്യുക, ഒരു പുതിയ സമര രീതിയാണോ CPIM മുന്നോട്ട് വയ്ക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കുറിച്ച് ഒന്നും അറിയാത്ത ചിലരാണ്, അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കാത്ത ആളുകളാണ് മാർക്സിസ്റ്റ് പാർട്ടി സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉപേക്ഷിക്കാൻ പോകുന്നു, അതിൽ മാറ്റം വരുത്താൻ വേണ്ടി പോകുന്നു, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പോകുന്നു എന്ന നിലക്കെല്ലാമുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബീജാവാപനം ചെയ്തത് നേതാവ് പി കൃഷ്ണപിള്ളയാണ്. ആ കൃഷ്ണപിള്ള അക്കാലത്തെ പാർട്ടി പ്രവർത്തകന്മാരോട് പറഞ്ഞത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തുന്നതോടൊപ്പം സേവനം ആവശ്യമുള്ള എല്ലാ തുറകളിലും പാർട്ടി പ്രവർത്തകന്മാർ അത് നൽകണമെന്നാണ്. രണ്ടാം ലോകയുദ്ധത്തെ തുടർന്ന് നാട്ടിലുടനീളം വറുതിയും പട്ടിണിയും ഉണ്ടായ ഘട്ടത്തിൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകണം എന്നാണ് കൃഷ്ണപിള്ളി ആവശ്യപ്പെട്ടത്. കോളറയും വസൂരിയും പോലെയുള്ള പകർച്ചവ്യാധികൾ പിടിപെട്ടപ്പോ അവരെ സഹായിക്കാൻ നിർഭയമായി അത്തരം വീടുകളിലേക്ക് കടന്നിയെന്ന് ആവശ്യമായിട്ടുള്ള രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ട് കൃഷ്ണപിള്ള പാർട്ടി പ്രവർത്തകന്മാരോട് ആവശ്യപ്പെടുകയുണ്ടായി. എല്ലാ കാലത്തും പാർട്ടി പ്രവർത്തകന്മാരെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോ സ്വാതന്ത്ര്യ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചത് ഈ തെരഞ്ഞെടുപ്പ് വിധിയെ തുടർന്നല്ല, മുമ്പ് നടന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനങ്ങൾ ഈ പാലിയേറ്റീവ് രംഗത്ത് പാർട്ടി വളണ്ടിയർമാർ ഇടപെടണം എന്ന് തീരുമാനിച്ചു. ആ സ്വാതന്ത്ര്യ പ്രവർത്തനം കഴിഞ്ഞ കുറച്ചു കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഫലപ്രദമായി നടത്തുന്നതിന് വേണ്ടി ഒരു തീരുമാനം പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി കൈക്കൊണ്ടു. ഈ വരുന്ന ആഗസ്റ്റ് 19 കൃഷ്ണപിള്ളയുടെ അനുസ്മരണ ദിനത്തിന് കിടപ്പിലായിട്ടുള്ള രോഗികളുടെ വീടുകളിൽ സാന്ത്വന പരിചരണ പ്രവർത്തനം നടത്താൻ വേണ്ടി പാർട്ടി വളണ്ടിയർമാർ IRPCയുടെ ബാനറുകളിൽ ആ വളണ്ടിയർമാർ വീടുകളിൽ പോയി പരിചരണ പ്രവർത്തനം നടത്തണമെന്നാണ് തീരുമാനിച്ചത്. ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല. അല്ല ശ്രീ, നേരത്തെ ചെയ്തിരുന്ന ശ്രീ പി ജയരാജൻ, താങ്കൾ പറഞ്ഞതുപോലെ ഇതൊരു പുതിയ കാര്യമല്ല. നേരത്തെ ചെയ്തിരുന്ന സഖാവ് പിയുടെ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഊർജ്ജസ്വലമായി നടപ്പാക്കാൻ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ ശ്രമിക്കുന്നു എന്നാണ്. പക്ഷേ താങ്കൾക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോയിൽ തന്നെ നിർദ്ദേശം വന്നത് ജനങ്ങൾക്ക് പെട്ടെന്ന് സ്വീകാര്യമാകുന്ന രീതിയിൽ, അത് ജനങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നതും പെട്ടെന്ന് ഉൾക്കൊള്ളാവുന്നതുമായ രീതിയിൽ മുദ്രാവാക്യങ്ങളിൽ മാറ്റം വരുത്തുക, 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള യുവാക്കളെ ആകർഷിക്കാവുന്ന രീതിയിൽ സമര പരിപാടികളിലും മുദ്രാവാക്യങ്ങളിലും മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ പാർട്ടി അടിസ്ഥാനപരമായി തന്നെ ഇത്തരം ഒരു നീക്കത്തിലേക്ക് പോകുന്നു എന്ന് വേണം കാണാൻ. മുതലാളിത്ത വ്യവസ്ഥക്കകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ
മുതലാളിത്ത വ്യവസ്ഥയിലെ കെടുതികൾ അനുഭവിക്കുന്ന ജനങ്ങളുടെ ദുരിതങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തുക എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്വതസിദ്ധമായിട്ടുള്ള ഒരു ശൈലിയാണ്. അതിന്റെ ഒരു ജൈവ ഗുണമാണത്. സമൂഹത്തിൽ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ശക്തിപ്പെടുത്തുക എന്നത് പാർട്ടിയുടെ ഒരു സ്വഭാവമാണ്. ആ സ്വഭാവം ഉപേക്ഷിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല. സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവില്ല അത്തരമൊരു പ്രസ്ഥാനം. അപ്പൊ അതുകൊണ്ട് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് ഇപ്പൊ പാർട്ടി എടുത്ത തീരുമാനത്തിന്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് പാർട്ടി ആകെ മാറിയിരിക്കുന്നു, പണ്ട് ചെയ്തതെല്ലാം തെറ്റാണെന്ന് വരുന്നു എന്നെല്ലാം പറയുന്നത് അത് CPM വിരുദ്ധ ശക്തികളുടെ നുണപ്രചരണം മാത്രമാണ്, ദുർവ്യാഖ്യാനങ്ങളാണ്. അല്ല, CP ജയരാജൻ പണ്ട് ചെയ്തത് തെറ്റാണോ, ഇനി അത് ദുർവ്യാഖ്യാനമാണോ, നുണപ്രചരണമാണോ, എന്ത് തന്നെ ആയാലും സമര രീതിയിൽ ഒരു മാറ്റം വരുത്താൻ പാർട്ടി ആലോചിക്കുന്നു എന്ന് പറയുമ്പോൾ പുതിയ സമൂഹത്തിന് പുതിയ തലമുറയ്ക്ക് സ്വീകാര്യമാകുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും ആശയങ്ങളും മുന്നോട്ട് വെച്ച് ഒരു നവീകരണ പ്രക്രിയയിലേക്ക് പോകുന്നു എന്ന് വേണോ കാണാൻ? അല്ല, മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിലവിലുള്ള മുതലാളിത്ത സാമൂഹ്യ സാമ്പത്തിക സംവിധാന ക്രമത്തെ മാറ്റി തീർക്കാൻ പോരാടുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായിട്ടുണ്ട്, ഇപ്പോഴും തയ്യാറാവുന്നു എന്നതാണ് ഇത്തരമൊരു തീരുമാനത്തിന്റെ അർത്ഥം. ശരി, പക്ഷേ നോക്കുക, ശ്രീ ഇ പി ജയരാജൻ തന്നെ ഇ പി ജയരാജന്റെ പ്രസ്താവന വന്നപ്പോൾ ഉടൻ കെ സുധാകരൻ പറഞ്ഞത് ആളെ കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സമരങ്ങളിൽ നിന്നും പിന്മാറാൻ വേണ്ടി CPIM ആലോചിക്കുന്നത് എന്ന്. ആളെ കിട്ടാത്തത് കൊണ്ടാണോ, നവീകരണ ചിന്തയാണോ എന്നുള്ളതാണ് ചോദ്യം. അതായത് സുധാകരനെ പോലെയുള്ള ആളുകള് ഇമ്മാതിരി പല അബദ്ധങ്ങളും എഴുന്നള്ളിക്കാറുണ്ട്, അതിനൊന്നും ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല. ഗൗരവമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉന്നയിച്ചാലല്ലേ മറുപടി പറയേണ്ടതല്ല. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും മറുപടി അർഹിക്കാത്ത വിമർശനങ്ങളാണ്. ശരി, മറിച്ച് ഇനി പഠിപ്പ് മുടക്കി സമരം എടുക്കുക. പഠിപ്പ് മുടക്കി സമരം എന്ന് പറയുന്നത് പഠിപ്പ് മുടക്കിക്കൊണ്ടുള്ള സമരത്തിൽ നിന്നും പൂർണ്ണമായി പിന്മാറുന്നില്ല. പക്ഷേ താങ്കളും ഒക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിലും പഠിക്കുക പോരാടുക എന്നുള്ളതായിരുന്നു മുദ്രാവാക്യം. ആ രണ്ടാമത്തെ വാക്ക് വെട്ടി മാറ്റുകയാണോ ചെയ്യുന്നത്? പഠിക്കുകയും പോരാടുകയും ചെയ്യണം എന്ന് തന്നെയാണ് ഇക്കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്. SFIയും അത്തരമൊരു സമീപനമാണ് കൈക്കൊള്ളുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ സമരം നടത്താൻ പറ്റാത്ത സാഹചര്യം, നടത്തേണ്ടാത്ത സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. സമരങ്ങളും പ്രക്ഷോഭങ്ങളും ശക്തമായി നടത്തേണ്ട സാഹചര്യമാണ്. കാരണം നമ്മുടെ കേരളത്തില് വിദ്യാഭ്യാസ കച്ചവടക്കാര് നമ്മളെ സമൂഹത്തെ വിഴുങ്ങാൻ വേണ്ടിയുള്ള പരിശ്രമമാണല്ലോ നടത്തുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആന്റണിയുടെ കാലത്താണ് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത്. അന്ന് ആന്റണി പറഞ്ഞു, അപേക്ഷിക്കുന്നവർക്കെല്ലാം സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നതിന് വേണ്ടി എതിരില്ലാ സർട്ടിഫിക്കറ്റ് കൊടുക്കും, NOC കൊടുക്കുമെന്ന. അന്ന് കൊടുത്തവരാണിപ്പോ സർക്കാരിനെ നോക്കി വെല്ലുവിളിക്കുന്നത്. 50% മെറിറ്റ് സീറ്റിൽ പ്രവേശനം നൽകാൻ ഒറ്റ സീറ്റ് പോലും ഞങ്ങളെ വിട്ടുതരിക്കില്ല എന്നാണ് സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ സമൂഹത്തിനെതിരായിട്ട് വെല്ലുവിളി നടത്തുന്ന ഇത്തരം സാമൂഹ്യ ദ്രോഹികളെ നിലക്ക് നിർത്തണമെങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും വേണ്ടിവരും. ആ സമരങ്ങളും പ്രക്ഷോഭങ്ങളും പൂർണ്ണമായി ഉപേക്ഷിക്കത്തക്ക നിലയിലുള്ള ഒരു സാഹചര്യവും ഇന്നത്തെ സമൂഹത്തിലില്ല എന്ന് മാത്രമല്ല, ശക്തമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും പഠിപ്പ് മുടക്കങ്ങളും വിദ്യാർത്ഥി മേഖലയിലടക്കം നടത്തേണ്ട സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഒരു കാര്യം, താങ്കൾ പറഞ്ഞതുപോലെ സ്വാശ്രയത്തിന്റെ കാര്യം എടുക്കുക. ഇവിടെ കോൺഗ്രസിന്റെ അല്പം മുൻപ് സംസാരിച്ച ശ്രീ VA നാസർ ആരോപിക്കുന്നത് പോലെ കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്തു, സ്വാശ്രയ കോളേജുകൾ വന്നപ്പോൾ അതിനെതിരെ സമരം, എന്നിട്ട് സ്വാശ്രയ കോളേജിന്റെ ഒരാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുക, വൈകി വരുന്ന വിവേകമാണ് CPIM ചില കാര്യങ്ങളിൽ. കമ്മ്യൂണിസ്റ്റുകാര് എല്ലാ കാലത്തും നട സമരം തികച്ചും ന്യായമായിട്ട സമരങ്ങൾ. അപ്പോ കമ്പ്യൂട്ടർ വരുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയുടെ അടിസ്ഥാനത്തിൽ പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. അത് കമ്പ്യൂട്ടറിനെതിരായിട്ടുള്ള സാങ്കേതിക വികാസത്തിനെതിരായിട്ടുള്ള ഉള്ള സമരമല്ല, മനുഷ്യന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാർ നിന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഓരോ ഘട്ടത്തിലും സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സന്ദർഭവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്
അത്തരങ്ങൾ സമരങ്ങൾ ശരിയോ തെറ്റോ എന്ന് പറയേണ്ടത് ഇന്നത്തെ കാലത്ത് നോക്കിയിട്ട് പണ്ട് നടത്തിയിട്ടുള്ള സമരം ശരിയോ തെറ്റോ എന്ന് പറയുന്നത് യാതൊരു സംഗതവുമായിട്ടുള്ള കാര്യമല്ല. യെസ്, വളരെയധികം നന്ദി ശ്രീ പി ജയരാജൻ ചർച്ചയിൽ പങ്കെടുത്തു. വി എൻ അസർ വളരെ കൃത്യമാണ്. കാരണം ഒരു കാലഘട്ടത്തിലെ സമരത്തെ കുറെ കാലഘട്ടത്തിന് ശേഷം ഇരുന്ന് നോക്കി വിലയിരുത്തി അത് അന്ന് തെറ്റായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം കാലത്തിനനുസരിച്ച് വിഷയം മാറും, സമരം മാറും, ചിലത് അന്ന് തള്ളി പറഞ്ഞതിനെ ഇന്ന് സ്വീകരിക്കേണ്ടി വരും, അത് രാഷ്ട്രീയത്തിൽ വേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞത്, ദീർഘവീക്ഷണമില്ലായ്മ എന്നുള്ളത് CPM നേതാക്കളുടെ കൂടപ്പിറപ്പ. അവർക്ക് മുൻകൂട്ടി കാര്യങ്ങൾ കാണാനുള്ള ഒരു പ്രത്യേക കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഓരോ സമരങ്ങളുടെ രീതി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ ബഹുമാന്യനായ ശ്രീ പി ജയരാജൻ പറഞ്ഞല്ലോ മുതലാളിത്വത്തിനെതിരെയുള്ള സമരം. ഇവിടെ സഖാക്കന്മാർ മുതലാളിമാരായിരിക്കുന്ന ഒരു വ്യവസ്ഥയിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സമരങ്ങളുടെ രീതി എങ്ങനെ മാറണമെന്ന് മുതലാളിമാരായ സഖാക്കന്മാർ ആലോചിക്കണം. നമുക്കറിയാം ഓരോ സമരങ്ങൾ, ഇത് ഞാൻ രണ്ട് സമരങ്ങളുടെ പേരല്ല പറഞ്ഞത്, ഇനിയും ഉണ്ട് ഒരുപാട് സമരങ്ങൾ. ഈ സമരങ്ങളൊക്കെ പാവപ്പെട്ട ആളുകളുടെ ഉപജീവനമാണ് മുടങ്ങുന്നത്. ഇതുകൊണ്ട് ഇവിടുത്തെ മുതലാളിമാർക്കൊന്നും സംഭവിക്കുന്നില്ല. പാവപ്പെട്ട വിദ്യാർത്ഥികൾ പോകുന്ന സ്കൂളുകളിൽ സമരം നടത്തുമ്പോൾ അവർക്ക് വിദ്യാലയങ്ങളിൽ നിന്ന് ഉന്നതമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകുന്നു. തൊഴിലാളികൾ പട്ടിണിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഡേസ്നോൺ ബാധകമായി അവർക്ക് അതിനെതിരെയുള്ള ശക്തമായ നീക്കം നടത്താൻ മാറ്റുപാട് തയ്യാറാകണം. കുറച്ച് സമയം അനുവദിക്കണം. കാരണം എന്ന് വെച്ചാൽ കുറേ നേരം കൊണ്ട് വെറുതെ ഇരിക്കുക. അപ്പം അതിൽ ആദ്യം ഓരോ വിഷയങ്ങൾ നാസർ പറഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഒരു ചരിത്രപരമായി ഏറ്റെടുത്ത സമരങ്ങൾ വേറൊരു ചരിത്ര മുഖത്ത് നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അവിടെ വെച്ച് നമ്മൾ അളന്നു നോക്കണം. ഇപ്പോൾ പറഞ്ഞു പല സമരങ്ങളും ദീർഘവീക്ഷണമില്ലാത്ത നിലപാടുകളിലൂടെ എടുത്ത സമരങ്ങളെക്കുറിച്ചല്ല ഇവിടെ വലിയ സംസാരങ്ങൾ നടന്നു കഴിഞ്ഞു. വളരെ ഒരു കുറഞ്ഞ എക്സാമ്പിൾ, നമ്മൾ എങ്ങനെയാണ് ചരിത്രപരമായി ഓരോ സമരത്തിന് നോക്കിക്കാണും. ഇപ്പം ഗുരുവായൂർ സത്യാഗ്രഹം, ഗുരുവായൂർ സമരം നടന്നു, വൈക്കം സത്യാഗ്രഹം സമരം നടന്നു. ഇവിടെ അന്യമതസ്ഥർക്ക് ആ അമ്പലങ്ങളിൽ പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ട് സമരം നടത്തി. ആ സമരത്തിന് ശേഷം അന്യ മതസ്ഥരല്ല അന്യ ജാതിയിൽപ്പെട്ട കീഴാള വർഗത്തിലുള്ള ആൾക്കാർ ആ അമ്പലത്തിൽ കയറാൻ തുടങ്ങി. ആ സാധനത്തിന്, ആ ചരിത്ര മുഹൂർത്തത്തിന്, അതിനുശേഷം ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും അവിടെ പ്രവേശനം കിട്ടിയതിന് ശേഷം ഈ ഒരു ഘട്ടത്തിൽ വേറെ ഒരു പക്ഷവാദികൾ, അതായത് സവർണ മേൽക്കോയ്മയുള്ള ഒരു വ്യക്തി ആ ചരിത്ര മുഹൂർത്തത്തിനെ നോക്കിക്കാണുമ്പം അയാളെ സംബന്ധിച്ചിടത്തോളം ആ സമരം തെറ്റായിരുന്നു എന്ന് വ്യാഖ്യാനിക്കും. അയാൾ ഏത് കാലത്തും അതേ ചെയ്യും. അതുപോലെ മിനിമം കൂലിക്ക് വേണ്ടിയുള്ള സമരം, ഭൂസമരം, ഇങ്ങനെയുള്ള സമരങ്ങളൊക്കെ ഒരു മുതലാളിത്ത പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ, ഇപ്പൊ പറഞ്ഞല്ലോ നിങ്ങൾ ദീർഘവീക്ഷണമില്ലാതെ സമരം, ദീർഘവീക്ഷണത്തോടുകൂടി ഒരുപാട് പ്രവർത്തിച്ചത് കൊണ്ടാണ് 400 സീറ്റിലേറെ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോ പ്രതിപക്ഷ പാർട്ടി പോലും ആകാൻ യോഗ്യതയില്ലാതെ. കാരണം അത്രമാത്രം ദീർഘവീക്ഷണത്തോടുകൂടി എല്ലാ സാങ്കേതികമായ തികവും നിറഞ്ഞ നികഞ്ഞ പാർട്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു മുതലാളിത്ത കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമയത്ത് മുതലാളിത്ത വ്യവസ്ഥിതിക്കെതിരായിട്ട് പോരാടാൻ കമ്മ്യൂണിസ്റ്റുകാർ എന്നും ഉണ്ടാവും. അപ്പൊ സമരരീതികളെ മാറ്റം വരുത്തി എന്നല്ല, പക്ഷേ കാലത്തിന് ഈ സമരരീതി അനുയോജ്യമാണോ എന്നുള്ള ഒരു സംവാദമാണ് നടക്കുന്നത്. ഇപ്പൊ നാസർ വേറൊരു കാര്യം പറഞ്ഞു, കമ്പ്യൂട്ടറിനെതിരായ ഒരു സമരം. ആദ്യം ഈ കമ്പ്യൂട്ടറിനെതിരായ സമരം നടന്ന രീതിയും പശ്ചാത്തലവും നോക്കണം. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലുള്ള ഇപ്പം പറഞ്ഞ പോലെ ത്രിപുര, ബംഗാൾ എന്നാണല്ലോ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഇത് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാർ ലോകത്തെവിടെയും കമ്മ്യൂണിസ്റ്റുകാർ ഒരു നിലപാടിന്റെ പുറത്താണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ പറയുന്ന സമരം, കമ്പ്യൂട്ടറിനെതിരായുള്ള സമരം, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇംഗ്ലണ്ടിലാണ് ആദ്യം സമരം തുടങ്ങുന്നത്, കേരളത്തിലെല്ലാം പിന്നെയാണ് വന്നത്. അപ്പം വെറുതെ CPM മാത്രമല്ല ഈ സമരത്തിന് ഏറ്റെടുത്തത്. ശരി ശരി, ആ വിഷയത്തിൽ ഞാൻ വരാം. ഒരു പ്രേക്ഷകരിലേക്ക് പോയി. ഹലോ, കേൾക്കാമോ? ഹലോ, പറയൂ. പേര്? എന്റെ പേര് അജിത്ത് എന്നാണ്. ഞാൻ ഷാർജയിൽ നിന്നാണ്. അജിത്ത്, അല്പസമയം ഹോൾഡ് ചെയ്യേണ്ടി വന്നു, ക്ഷമിക്കുക, പറയൂ താങ്കളുടെ അഭിപ്രായം. അല്ല, ഇവിടെ സമരങ്ങളെ പറ്റിയും CPM നടത്തുന്ന സമരങ്ങളെ പറ്റിയും ആ സമരങ്ങളുടെ ഫലത്തെ പറ്റിയും അനാവശ്യ സമരങ്ങളെ പറ്റിയും ഒക്കെ ഇവിടെ ഈ ഇതിലിരിക്കുന്ന കോൺഗ്രസിന്റെ സുഹൃത്ത് വാചാലനാകുന്നത് കണ്ടു. സമരങ്ങളിലൂടെ ആർജിച്ച സംഭവങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. കോൺഗ്രസിന് തന്നെ ഒരു പൈതൃകമുണ്ട്, അത് സമരങ്ങളുടെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു പൈതൃകമാണ്. കാരണം സമരങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അടിച്ചമർത്തപ്പെടുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് സമരങ്ങൾ ഉണ്ടാകുന്നത്. ആ അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിന്റെ വികാരങ്ങൾ ഏറ്റെടുക്കാൻ ഇവിടെ കാലങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ തന്നെയും കേരളത്തിന്റെ സമസ്ത മേഖലയിലാണെങ്കിൽ തന്നെയും കൂലി കൂടുതൽ കിട്ടാനും അതേപോലെ തന്നെ ജന്മിത്വത്തിനും സാമ്രാജ്യത്തിനും എതിരെ എല്ലാം ആൾക്കാരെ മുക്കാലിൽ കെട്ടി അടിക്കുന്ന സമ്പ്രദായത്തിനെതിരെ, വിദ്യാഭ്യാസം ചെയ്യുന്നവന്റെ കാതിൽ ഈ ഉരുക്കി ഒഴിച്ച സമ്പ്രദായത്തിനെതിരെ, ഇതിനെല്ലാം സമരം ചെയ്യാൻ
പുരോഗമന ശക്തികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതൊന്നും മറന്നുകൂടാ. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ തന്നെയും എനിക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. രജനി എസ് ആനന്ദ് എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിനി വിദ്യാഭ്യാസ വായ്പ നിഷേധിച്ചതിന്റെ പേരിൽ പഠിക്കാൻ പിടിക്കാറുണ്ട് കൂടി ആത്മഹത്യ ചെയ്തൊരു സംഭവം ഉണ്ടായി. കേരളത്തിലെ എസ് എഫ് ഐ എന്നല്ല മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും ഇത് ഏറ്റെടുക്കുകയുണ്ടായി. അതിന്റെ ഫലമായിട്ട് ആ വ്യവസ്ഥിതി മാറി. ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഈ ആ സമരങ്ങളുടെ ഫലമായിട്ട് വിദ്യാർത്ഥിനികൾക്കും വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ള സാഹചര്യം കിട്ടുന്നുള്ളൂ. നമുക്കറിയാമല്ലോ മുണ്ടശ്ശേരി മാഷിന്റെ കാലത്താണ് സൗജന്യവും സാർവത്രികമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം എന്നൊരു സമ്പ്രദായം കേരളത്തിൽ നിലനിന്നത്. സമരത്തെ പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ കമ്പ്യൂട്ടർ വന്നപ്പോൾ അതുമല്ലെങ്കിൽ പറഞ്ഞ പോലെ സ്വാശ്രയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ മറ്റൊരു വിഷയത്തിലാണെങ്കിൽ ഒരു സമരം ഉണ്ടാകുമ്പോൾ എതിർപക്ഷം എപ്പോഴും ജാഗ്രത കാണിക്കും. അത് അത് ഉണ്ടാകണം. എവിടെ പ്രതിരോധം ഉണ്ടാകുന്നുവോ അവിടെ ജാഗ്രത കാണിക്കും. എവിടെയാണോ പോരായ്മ ഉണ്ടാകുന്നത്, എന്തുകൊണ്ട് സമരം ഉണ്ടാകുന്നു, ഭരിക്കുന്നവർക്ക് വീഴ്ച സംഭവിക്കുന്നു എന്ന് സമൂഹത്തിന് തോന്നുമ്പോഴാണ് സമരം ഉണ്ടാകുന്നത്. ആ സമരത്തിനെ അതേ രീതിയിൽ തന്നെ കാണുകയല്ലേ വേണ്ടത്? അവിടെയല്ലേ ഒരു സമരത്തിന്റെ വിഷയം അല്ലെങ്കിൽ സമരം ഉണ്ടാകുന്ന രീതി എന്ന് പറയുന്നത്? ഭരണകർത്താക്കൾക്കും പങ്കുണ്ട് സമരം ഉണ്ടാക്കുന്നത്. സുരേഷ്, ജനകീയ പ്രശ്നങ്ങൾ മുൻനിർത്തി ഒരു സമരം നടത്തിയാൽ ആരാണ് അതിനെ എതിർക്കുക? വിലക്കയറ്റത്തിനെതിരായുള്ള പ്രക്ഷോഭത്തെ എതിർക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുമോ? കർഷക സമരം എ കെ ജി നയിച്ചപ്പോൾ അതിനെ പിന്താങ്ങുന്ന ആളുകൾ ഇന്നും ഞങ്ങൾ അഭിമാനത്തോട് ഓർക്കുന്നു. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രശ്നം അത് അവർ മനസ്സിലാക്കുന്നില്ല. അവർ ഓരോ കാലഘട്ടങ്ങളിൽ നടക്കുന്ന സമരങ്ങൾ, ആ സമരങ്ങൾ ജനങ്ങൾ മുഖവിലിക്കെടുക്കുന്നുണ്ടോ? ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി വളരെയേറെ സമരത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു സുഹൃത്ത് സംസാരിച്ചല്ലോ. പക്ഷെ അവരുടെ സമരങ്ങൾ, ഓരോ സമരങ്ങളും ആ സമരങ്ങൾ പിൻകാലത്ത് തെറ്റാണെന്ന് പറയുകയല്ല, അവർ ഭരണത്തിൽ വന്നപ്പോൾ അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഒരു പ്രശ്നത്തെ ഉദ്ധരിച്ച് സമരം നടത്തുമ്പോൾ ആ സമരം താങ്കൾ ഭരണത്തിൽ വന്നാൽ പോലും നടപ്പിലാക്കാനാത്ത ഒരു രീതി ഉണ്ടാവണം. നമുക്കറിയാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാലത്ത് സ്വാശ്രയ രംഗത്ത് എന്തെങ്കിലും മാറ്റം വന്നു. അന്ന് കൂത്തുറമ്പ് പ്രക്ഷോഭം, കൂത്തുറമ്പയിൽ അഞ്ചോളം വരുന്ന DYFI യുവാക്കൾ വെടിയേറ്റ് മരിച്ചല്ലോ. എന്തിനു വേണ്ടിയാണ് സ്വാശ്രയ സമരത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയിട്ടല്ലേ? പക്ഷെ പിന്നീട് അധികാരത്തിൽ വന്ന മാർക്സിസ്റ്റ് പാർട്ടി സ്വാശ്രയ രംഗത്ത് കോളേജുകൾ അനുവദിക്കുന്ന ഒരു രംഗത്തേക്ക് പോയി. അപ്പൊ പറയുന്ന കാര്യങ്ങൾക്ക് വിപരീതമായി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പക്വത മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സമരങ്ങളിലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. വിപുലീകരിച്ച് കാരണം തോന്നുന്നു. കാരണം രണ്ട് വിഷയത്തിൽ മാത്രം ഒതുക്കി നിൽക്കാതെ ഞാനിൽ പറയാനുണ്ട്. ഞാൻ വരൊരു പ്രേക്ഷകരിലേക്ക് പോയതിന് ശേഷം ഹലോ കേൾക്കാമോ? ഹലോ കേൾക്കാമോ? ഹലോ, പറയൂ. പേര് പ്രശാന്ത്. പ്രശാന്താണ്. യെസ്, ശ്രീ പ്രശാന്ത് പറയൂ. അല്ല, ഒന്നാമത്തെ കാര്യം സമരങ്ങളെ കുറിച്ച് വലിയ പുച്ഛഭാവത്തിന് നമ്മള് നാസർ പറയുന്നതിനകത്ത് തന്നെ ഒരു വലിയ വിരോധാഭാസമുണ്ട്. കാരണം പ്രാഥമികമായിട്ട് പിന്നെ വിമോചന സമരം ഒരു സമരാഭാസത്തെ അദ്ദേഹം പാടെ മറന്നുപോയെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് കേരളം ഈ വർഗീയ കക്ഷികളുടെ ഒക്കെ പിടിയിലാകുകയും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഈ അവസ്ഥയിലാകുകയും ചെയ്യുന്ന ഒരൊറ്റ ഉത്തരവാദി കോൺഗ്രസും കോൺഗ്രസ് നടത്തിയ വിമോചന സമരവുമാണ്. അപ്പൊ അദ്ദേഹം മറന്നുപോകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, സമരം എന്നുള്ളത് സംഘർഷഭരിതമായ ഒരു ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ചൂഷണമുള്ള ഒരു സാഹചര്യത്തിൽ സമരം, ഇപ്പം CPM മുഴുവായാലും CPI മുഴുവായാലും ഇടതുപക്ഷം മുഴുവൻ നിർത്തിയാലും ജനങ്ങൾക്ക് സമരത്തിൽ വന്നേ മതിയാവും. കാരണം അതൊരു ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ്. എവിടെ ചൂഷണമുണ്ടോ അവിടെ ജനം ആരാഹ്വാനം ചെയ്തില്ലെങ്കിലും സമരരംഗത്ത് വന്നിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. നമ്മുടെ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടുള്ള എല്ലാ സമരങ്ങളും ആ രീതിയിൽ തന്നെ ഉണ്ടായ സമരങ്ങളാണ്. ജനങ്ങൾ ചില ശരിയാണ്, ചില സമരങ്ങൾ ചിലപ്പോൾ ജനങ്ങൾ ഏറ്റെടുക്കാതിരിക്കും. ആ ഏറ്റെടുക്കാതിരുന്ന കാലഘട്ടങ്ങളിൽ സമരം ചിലപ്പോൾ പരാജയപ്പെട്ടതും ഇരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില സമരങ്ങൾ സമരങ്ങളായിട്ട് വിജയിച്ചെന്ന് ഇരിക്കത്തില്ല. കാരണം ഇപ്പൊ പുന്നപ്ര വയലാർ സമരം എന്റെ നാട്ടിലുള്ള സമരമാണ്. പുന്നപ്ര വയലാർ സമരം അതിന്റെ ഒരു ഘടന വെച്ച് നോക്കുകയാണെങ്കിൽ അത് വലിയൊരു പരാജയമായിരുന്നു. കാരണം കുറെ പേര് നിരപരാധികൾ മരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ 1948 ആയപ്പോഴത്തേക്കും ദിവാൻ ഭരണം അവസാനിക്കാനും പിന്നെ സർസിപ്പിക്കുന്ന ആര് വിട്ടു പോകാനും ഇടയാക്കത്തക്ക വിധത്തിലൊരു ജനകീയ മുന്നേറ്റം ഉണ്ടാകാനുള്ള ഒരു ചാലകശക്തിയായി മാറിയത് പുനഃപ്രവേശന സമരമാണ്. അപ്പൊ നമ്മൾ സമരങ്ങളെ അങ്ങനെ കണ്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് സമരങ്ങളെ നമുക്ക് എവിടെയൊക്കെ അടിച്ചമർത്തൽ ഉണ്ടാകുന്നു അവിടെ സ്വാഭാവികമായിട്ടും സമരം ഉണ്ടാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥി സമരങ്ങളുടെ കാര്യത്തിൽ സഖാവ് ജയരാജൻ പറഞ്ഞതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞത് സമരം, പക്ഷെ അതിനകത്ത് വേറൊരു അഡീഷൻ ഞാൻ നടത്താൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ സമരം വിദ്യാർത്ഥികളുടെ മാത്രം പ്രശ്നമല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരള സമൂഹത്തിലെ ഈ വിദ്യാഭ്യാസ രംഗത്ത്, പിന്നെ നമ്മുടെ പാശ്ചാത്യ രംഗത്ത് പോലെ വിദ്യാർത്ഥികൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പഠിക്കുകയല്ല, പലപ്പോഴും രക്ഷിതാക്കൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഈ പ്രശ്നം കുറച്ചുകൂടി രക്ഷിതാക്കളുടെ കൂടെയാണ്. അപ്പം SFI ASF KSCO സമരത്തിന് വരുന്നതിന് പകരം കോൺഗ്രസോ CPI മാർക്സിസ്റ്റ് പാർട്ടിയോ ഒക്കെ ആണ് സമരത്തിന് വരേണ്ടത്. കാരണം കാവലായിട്ട് രക്ഷിതാക്കളെയാണ് ഈ വിഷയം ബാധിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് അവരുടെ കൂടെ ഇടപെടൽ വേണം എന്നുള്ളതാണ് അതിനകത്ത് വേണ്ടത്. സമരം ഒഴിവാക്കാൻ പ്രശാന്ത് വളരെയധികം നന്ദി.
അനിൽ, കുറച്ചും കൂടെ വിശാലമായിട്ട് ഇതിനെ കാണണം. കാരണം എസ് എഫ് ഐയുടെ ഒരു പഠിപ്പ് മുടക്ക് സമരം, അതുമല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്വാശ്രയം, അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സി പി ഐ എമ്മിന്റെ ഒരു അക്രമ രാഷ്ട്രീയ രീതി പലപ്പോഴും ഉണ്ട് എന്ന് പൊതുസമൂഹം ധരിച്ചിരുന്നു. അത് എതിർപക്ഷത്തു നിന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു അക്രമ രാഷ്ട്രീയ സമര രീതി മാറുകയും കുറച്ചുകൂടി സഹായം എത്തിക്കുന്ന രീതിയിൽ സാന്ത്വനം ശ്രമദാനം എന്നുള്ള രീതിയിൽ സമരം മാറി ചിന്തിക്കുകയും ചെയ്യേണ്ട അവസ്ഥ, അത് അനിവാര്യമല്ലേ? അതല്ലേ വേണ്ടത്? സുരേഷേ, ഒരു കാര്യത്തിലും കണ്ണടച്ചിരുട്ടാക്കുന്ന സമീപനത്തിന്റെ ആവശ്യമില്ല. കാരണം ഈ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ജനപ്രതിനിധികളല്ല, കമ്മ്യൂണിസ്റ്റുകാർ മുഴുവനും ജനങ്ങളുടെ ഇടയിൽ വെള്ളത്തിൽ മീനെന്ന പോലെ തന്നെയാണ് ഓരോ ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ള സഖാക്കളും പ്രവർത്തിക്കുന്നത്. അവിടെയെല്ലാം ശ്രമദാനങ്ങളായാലും കല്യാണ വീട്ടിലെ കാര്യമായാലും രോഗീനെ ആശുപത്രി കൊണ്ടുപോകേണ്ട കാര്യമായാലും എല്ലാം കാലാകാലങ്ങളിൽ, ഇപ്പം നേരത്തെ ജയരാജ് സഖാവ് പറഞ്ഞ പോലെ വസൂരിക്കാലമായാലും കോളറക്കാലമായാലും അവിടെ ആദ്യം ഓടിയെത്തുന്നത് സഖാവ് തന്നെയായിരിക്കും. ആ നാട്ടിലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ഒരനുഭാവി ഉണ്ടെങ്കിൽ അയാൾ അവിടെ എത്തിയിരിക്കും. അത് പാർട്ടിയുടെ തീരുമാനമാണ്. അപ്പോൾ ഇത് പുതിയ സംഭവമല്ല. ഇപ്പം പാലിയേറ്റീവ് കെയർ കെയറിൻ്റെ പ്രവർത്തനം തന്നെ ഇത് ഒരു ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പം പുതിയതായിട്ട് ഇവിടെ വേറൊരു വളരെ നിങ്ങൾ ഇങ്ങനെ ഒരു ഒരു ദിശയിലും കൂടി ചിന്തിക്കണം. എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ തീവ്രവാദ നിലപാടുകളുള്ള സംഘടനകൾ ഏത് വിധത്തിലാണ് കയറി വന്നത്? ചാരിറ്റി പ്രവർത്തനങ്ങളുടെ മറവിലാണ്. അത് പ്രത്യേകിച്ച് സൂക്ഷിച്ചാൽ ഇവർ ആദ്യം ചെയ്യുന്നത് എവിടെയെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്ത് അവിടെയുള്ള ജനങ്ങളെ, യുവാക്കളെ കയ്യിലെടുത്തുകൊണ്ടാണ് ഇവിടെയുള്ള എല്ലാ വർഗീയ പ്രസ്ഥാനങ്ങളുടെയും ഇതെല്ലാം തിരിച്ചറിവിന്റെ പാഠങ്ങൾ തന്നെയാണ്. എല്ലാം നല്ല പറയുന്നത്, ഇതെല്ലാം ഞാനിപ്പോൾ പറയുന്നത് പാർട്ടിയുടെ നിലപാടോ പാർട്ടി തിരിച്ചറിഞ്ഞ കാര്യമായിട്ടല്ല, പക്ഷേ ഇതൊക്കെ ഞങ്ങൾ കാണാതിരുന്നുകൂടാ എന്നുള്ളത് കൂടി ഇവിടെ ഒരു ചാനൽ ചർച്ചയിൽ കയറിയിരിക്കുമ്പോൾ ഞങ്ങൾ ഈ കാരണങ്ങളെയും കൂടി കാണണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇപ്പം പറഞ്ഞതുപോലെ ചില ആൾക്കാരുടെ രീതി, ഇപ്പം നാസർ പറഞ്ഞതിൽ എനിക്ക് വളരെ തമാശ തോന്നുന്നു. കാരണം ഇതേ ചാനൽ ചർച്ചയിൽ വിലക്കയറ്റത്തിനെതിരെ യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് ഞങ്ങൾ ഇവിടെ വിലക്കയറ്റത്തിന്റെ സമരത്തിനെ പറ്റി ചർച്ച ചെയ്യാൻ വന്നപ്പോൾ ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ പറഞ്ഞത് അതൊരു ആഗോള പ്രതിഭാസം എന്നാണ്. അപ്പൊ അന്ന് ഇവർ വിലക്കയറ്റത്തിനെതിരായിട്ട് സി പി എം നടത്ത സമരത്തിന് പിന്തുണച്ച ആൾക്കാരൊന്നുമല്ല. ഇനി കുറച്ചുകൂടി പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം പറയും എ കെ ജി നടത്തിയ സമരം അതുപോലെ തന്നെ EMS നടത്തി, AKGയും EMS ഉള്ള സമരത്ത് ഇവരെന്താ CPMന്റെ കൊടി പിടിക്കാൻ വന്നാളാ? അല്ല, ഇവര് മരണപ്പെട്ടു പോയ നേതാക്കന്മാരെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇവരുള്ള കാലത്തുള്ള പാർട്ടിയാണ് നല്ലതെന്ന് പറയുകയും ഇക്കാലത്തെ പാർട്ടിയും ഇപ്പാലത്തെ പാർട്ടി എടുക്കുന്ന നിലപാടുകളും തെറ്റാണെന്ന് പറയുകയും ചെയ്യൽ ഇവരുടെ സ്ഥിരം തന്ത്രം തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിക്കും, അതുപോലെ തന്നെയാണല്ലോ ഇപ്പൊ ഇത്രയും പറഞ്ഞ് AKGയെ പറ്റി ഊറ്റം കൊള്ളുന്ന ആൾക്കാർ എന്താ ഗോപാല പോവാത്ത, കാലം വന്ന് വിളിച്ചിട്ടും പോവാത്ത എന്ന് സമരം ചെയ്ത കോൺഗ്രസ്സുകാർ, അതായത് മരിക്കാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സഖാവിന്റെ തൊട്ടപ്പുറത്തെ റോഡിലൂടെ സമരം വിളിച്ചു പോയ ആൾക്കാരെ ഈ കോൺഗ്രസ്സുകാർ, എന്നിട്ട് ഇപ്പം വന്ന് കിടക്കുക, ഇപ്പം വന്ന് പറയാന്ന് ആ കാലത്തെ പാർട്ടിയാണ് എടുത്ത തീരുമാനങ്ങൾ നല്ല. ഈ സമരങ്ങൾ എന്നും ഉണ്ടാവും. നേരത്തെ പറഞ്ഞത് പോലെ ചൂഷക വർഗം ഉള്ളിടത്തോളം കാലം സമരങ്ങൾ എന്നും ഉണ്ടാവും. ഇപ്പൊ സുരേഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ച കാര്യം ഈ പറയുന്ന ശാസ്ത്രീയ പ്രശ്നമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ചില ചില വിഷയങ്ങളിലേക്ക് മാത്രം ചുരുക്കരുത്. എവിടെ പ്രശ്നം ഉണ്ടായാലും അവിടെ അനീതി കണ്ടാൽ ചോദ്യം ചെയ്യപ്പെടാൻ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എ എൻ ഷംസീർ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ഷംസീർ, ഇടതുപക്ഷത്തിന്റെ സമര രീതികളിൽ ഒരു മാറ്റം വരുത്തുന്ന രീതിയിൽ സഹായവും സാന്ത്വനവും അതിനുശേഷം സമരവും എന്നുള്ള രീതിയിലേക്ക് മാറി ചിന്തിക്കുകയാണോ പാർട്ടി ചെയ്യുന്നത്? അതോ സമരത്തിന്റെ രീതി മാറ്റുക, തീവ്രത സമൂഹത്തിന് എതിർപ്പുണ്ടാകുന്ന രീതിയിൽ തീവ്ര സമരത്തിലേക്ക് പോകാതെ മറ്റൊരു രീതിയിൽ സമൂഹത്തെ സഹായിക്കുന്ന വിധത്തിലുള്ള സമരം, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സ്ട്രൈക്ക്, അതാണോ പാർട്ടി ഉദ്ദേശിക്കുന്നത്? സന്നദ്ധ പ്രവർത്തനങ്ങൾ കണ്ടതിന് ശേഷമാണ് നിങ്ങൾ ഇത്തരം ചർച്ച ഓപ്പൺ ചെയ്യുന്നത്. സന്നദ്ധ പ്രവർത്തനം കമ്മ്യൂണിസ്റ്റുകാർ മുമ്പ് നിർവഹിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരാണ് വസൂരി വാഴ്ചകൾ തിരിച്ചാനും മറ്റു മുന്നോട്ട് വന്നത്. പിന്നീട് ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ സമരത്തിന്റെ ഭാഗമായി സർക്കാർ ഏറ്റെടുത്ത് സർക്കാർ ആശുപത്രികളും മറ്റു മാതൃകാര്യങ്ങളും ഇറന്നു വന്നു. പിന്നീട് ആഗോളവൽക്കരണ നയങ്ങളൊക്കെ ശക്തിപ്പെട്ടപ്പം സർക്കാർ മേഖലയിൽ നിന്ന് ആരോഗ്യ മേഖലയിൽ നിന്ന് സർക്കാർ ഉൾപ്പെടെ പിന്മാറിയപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമാണ് സന്നദ്ധ പ്രവർത്തനം നടത്തുന്നത്. മറ്റു സമരങ്ങൾ, സമരങ്ങളെ സംബന്ധിച്ചിടത്തോളം സമരരൂപം തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ല. ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം, DYFI നടത്തുന്ന സമരത്തിന്റെ രൂപം തീരുമാനിക്കുന്നത് DYFI ഇല്ല, മറിച്ച് ആ സമരത്തോടുള്ള സർക്കാരിന്റെ സമീപനമാണ്. സമരത്തെ അതിക്രമർത്താൻ ശ്രമിച്ചാൽ ചെറുത്തു നിൽക്കുന്നുണ്ടാവും. സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കും തോറും അതിക്രമർത്തോറും റബ്ബർ ബോർഡ് കൂടിയാണ് സമരം. നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കും തോറും സമരത്തിന്റെ തീവ്രത കൂടും. അതുകൊണ്ട് സമരരൂപം തീരുമാനിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇവിടെ ശക്തമായ സമരങ്ങൾ വരുന്നത് സമരങ്ങളില്ലാത്തൊരു കാലമാണ് DYFI നടന്നത്.
ആ സമരങ്ങൾക്കാത്ത കാലം യാഥാർത്ഥ്യമാകുമ്പോൾ സമരങ്ങൾക്കാകും. സമരങ്ങളില്ലാത്ത കാലം എന്ന് പറഞ്ഞിട്ടും എല്ലാവർക്കും കൃഷിയോട് ജീവിക്കാൻ സാധിക്കുന്ന പട്ടിണിയും ഹരിത്വവും പുഷ്പവും ഇല്ലാത്തൊരു കാലം ഇവിടെ യാഥാർത്ഥ്യമാകും. ഇവിടെ സമരങ്ങളുണ്ടാകും. ആ ഒരു കാലഘട്ടമാണ് സമരം നടത്തിക്കുന്നത്. അതുകൊണ്ട് സമരത്തിൽ നിന്നും ഒരടി പോലും പുറകോട്ട് പോകാതെ അല്ല, പക്ഷേ സമരത്തിൽ നിന്നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പുറത്തോട്ട് പുറമേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ സമര രീതി മാറ്റണമെന്ന് ഇ പി ജയരാജനെ പോലെയുള്ള ആളുകൾ അഭിപ്രായപ്പെടുന്നു. അതൊരു സമൂഹത്തിന്റെ അഭിപ്രായമാണ്. സമര രീതി മാറ്റണം, പഠിപ്പ് മുടക്കിയുള്ള സമരം ആവശ്യത്തിനും അനാവശ്യത്തിനും പഠിപ്പ് മുടക്കുക എന്ന് പറയുന്ന രീതി മാറ്റുക, കുറച്ചുകൂടി സമൂഹത്തിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാവുന്ന ആശയങ്ങൾ മുന്നോട്ട് വെച്ചുള്ള സമരം, അതാണ് നല്ലത് പാർട്ടിക്കും ഭാവിക്കും. പഠിപ്പുമുടക്ക് സമരം എപ്പോഴാണ് ശ്രദ്ധ നടക്കുന്നത്? പഠിപ്പുമുടക്ക് സമരം നിങ്ങൾ കാണണ്ടല്ലോ, കമ്പാരിറ്റീവ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു താരതമ്യം ചെയ്യുന്നത് 90s തുടക്കത്തിൽ നിന്ന് 2000s തുടക്കത്തിലേക്ക് എത്തുന്നതും വളരെ കുറഞ്ഞ സമരത്തിന്റെ എണ്ണം. പിന്നെ SFI കഴിഞ്ഞ വർഷം 2 പഠിപ്പുമുടക്ക് സമരം നടത്തി. അത് SFIയുടെ പ്രവർത്തകനായ സതീൻ ചാർജും SFIയുടെ മറ്റൊരു പ്രവർത്തകനായ പാർട്ടിയും കൊല്ലപ്പെട്ടതാണ്. രണ്ട് പ്രവർത്തകന്മാർ കൊല്ലപ്പെട്ടാൽ SFIക്കാർ നാശനഷ്ടമാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇത്തവണ ഒരു പഠിപ്പുണ്ട് കാണാൻ നടത്തും. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ പേപ്പറ്റിയെ തല്ലുകളിലൂടെ സഞ്ചിച്ച് കൈകാര്യം അനുസരിച്ചാൽ SFIന്ന് വിദ്യാർത്ഥി പ്രസ്ഥാന സമരം ചില അവകാശങ്ങൾ അതിന്റെ ഭാഗമായി നടന്ന പഠിപ്പുണക്കല്ലാതെ മറ്റ് പഠിപ്പുണക്ക് സമരം കേരളത്തിൽ നടക്കാറില്ല. പക്ഷെ ഇവത്തെയുടെ ചർച്ച സംഘടിപ്പിച്ചു SFIക്കാരാണ് ഈ പഠിപ്പുണക്കാതെ നടത്തുന്ന ചർച്ച വളരെ ഭൂതമായിട്ടുകൊണ്ടാണ് ഇത് ശ്രമം നടക്കുന്നത്. അത്തരം ശ്രമങ്ങൾ നടത്തുന്നത് പിന്നീട് നമുക്ക് പറയാനുള്ള ചരിത്രം എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കുക, കഴിഞ്ഞ കുറച്ച് കാലമായാൽ സമരത്തെ കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെ കഴിഞ്ഞ കുറച്ച് കാലം എടുത്തു നോക്കുക, DYFI എന്ന് പറയുന്ന സംഘടന ഒരു ശക്തമായ സമരം സംസ്ഥാന വ്യാപകമായി നടത്തിയിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ആ സംഘടനയുടെ കരുത്ത് വ്യക്തമാക്കുന്ന ഒരു സമരം അത് എപ്പോഴാണ് ഇപ്പോൾ അടുത്ത് നടത്തിയത്? ഇങ്ങനെ ശ്രീ പി ജയരാജൻ പറയുന്നത് പോലെ സമരവും പ്രക്ഷോഭങ്ങളും ഇല്ലെങ്കിൽ വിപ്ലവ പാർട്ടി ഇല്ലാതാകും എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഇങ്ങനെയാകുന്ന സംഘടനകളുടെ അവസ്ഥ. നിങ്ങൾ അവതാരകനാക്കി നിങ്ങളുടെ നിലപാട് വ്യക്തമാണ്. നിങ്ങൾ സമരത്തിൽ അനുകൂലമാണോ എതിരാണ്? നിങ്ങൾ ആദ്യ നിലപാട് വ്യക്തമാണ്. നിങ്ങൾ ഒരു ഭാഗത്ത് പറഞ്ഞ സമരം ചെയ്യുന്നില്ല, മറുപടി പറഞ്ഞ DYFI സമരം ചെയ്യുന്നു. ഏതാണ് ഇതിന്റെ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാണ്. ഈ രണ്ട് കോടിയുടെ ആലോചിച്ച അഭിപ്രായങ്ങൾ പറയാം. ശക്തമായ സമരങ്ങൾ കൊണ്ടാക്കിയിട്ടുണ്ട്. ആ ശക്തമായ സമരങ്ങൾ പലപ്പോഴും മാധ്യമങ്ങൾ തിരസ്കരിക്കുകയാണ്. ഇവിടെ കളക്ടറേറ്റ് കോളേജിൽ സമരം, സെക്രട്ടറേറ്റ് കോളേജിൽ സമരം, കാൽവർഷമായാണ് DYFI കൊണ്ടിരിക്കുന്ന വളണ്ടിയർമാർ 50-60 കിലോമീറ്റർ നടന്നു നടന്നത്. പക്ഷെ അത് നിങ്ങൾക്കൊരു വാർത്തയല്ല, കാരണം DYFI ഇത്തരം ആളുകൾ സംഘടിപ്പിക്കുമെന്ന് കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. മറിച്ച് ഏതെങ്കിലും ഒരു സമരം മുഖത്ത് DYFI സമരത്തിൽ നല്ല ഫലപ്രയോഗം ഉണ്ടാകുന്നു അന്ന് നിങ്ങൾ വാർത്തയാക്കുന്ന രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സമര വികസനം ഒരു കുറവുണ്ട്. അത് ഏതെങ്കിലും ചാനലുകളോ പത്രങ്ങളോ നമുക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ട കാര്യമില്ല. ഞങ്ങൾ യുവാക്കൾക്കുള്ള സ്പോർട്സ് സംഘടനയാണ്. ഞങ്ങളുടെ പ്രവർത്തകന്മാർക്കും കേരളത്തിന് ജനങ്ങൾക്കും അറിയാം DYFI സമര ശേഷിയെക്കുറിച്ച്. ദയവായിരുന്നു തുടരുക ശ്രീ ഷംസീർ. കോൺഗ്രസ് നേതാവ് വി എ നാസർ നമ്മളോടൊപ്പം ഉണ്ട്. ഒന്ന്, സമരത്തിന്റെ ഭാഗത്താണോ സമരത്തിന്റെ എതിർപക്ഷത്താണോ എന്നുള്ളത് അത് വിഷയാധിഷ്ഠിതമാണ്, സമരം വേണോ വേണ്ടേ എന്നുള്ളത്. ഏതായാലും ശ്രീ നാസർ, വളരെ കൃത്യമായി തന്നെ DYFI ആണെങ്കിലും ഇടതുപക്ഷ സംഘടനകളാണെങ്കിലും അത് ബഹുജന സംഘടനകളാണെങ്കിലും സമരത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് PJ രാജന്റെയോ വാക്കുകളിൽ ഇല്ല. മറിച്ച് അവർ സമരത്തെ കുറെ കൂടി വസ്തുനിഷ്ഠമായി സമീപിക്കാൻ ആഗ്രഹിക്കുന്നു, അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്, അതാണ് സമര രീതിയിൽ മാറ്റം വേണം എന്നുള്ള EP യുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. സമര രീതിയിൽ മാറ്റം വേണം എന്ന് തോന്നിത്തുടങ്ങിയത് എപ്പോഴാണെന്ന് നേരത്തെ K സുധാകരൻ, ബഹുമാനനായ കോൺഗ്രസ് നേതാവ് K സുധാകരൻ പറഞ്ഞതുപോലെ, ജനങ്ങൾ സമരമുഖത്തു നിന്ന് പിന്നോക്കം പോകുന്നു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷമാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ചില നേതാക്കൾ സമര രംഗത്തെക്കുറിച്ച് വിവരണവുമായി മുന്നോട്ട് വരുന്നത്. പഴയ കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടി സമരം നടത്തിയാൽ ആ സമരം വിജയിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ഒരു സമരങ്ങളും കഴിഞ്ഞ കുറേ കാലഘട്ടമായി നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ DYFI പോലും സമരരംഗത്തില്ല എന്നുള്ള അവസ്ഥ വരുന്നത് കേരളത്തിലെ യുവജനങ്ങൾ മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന സമീപനമല്ല ഇന്ന്. ഇന്ന് ഓരോ സംസ്ഥാനങ്ങളിലും പാർട്ടി ദുർബലമായിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ പാർട്ടിയില്ല,
ത്രിപുരയിൽ നടന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മാർഷ് പാർട്ടി പിന്നോക്കം പോയിരിക്കുന്നു. കേരളത്തിന്റെ അവസ്ഥ കഴിഞ്ഞ 8 വർഷക്കാലമായി പിണറായി വിജയൻ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം നടന്ന ഓരോ തെരഞ്ഞെടുപ്പിലും മാർഷ് പാർട്ടി പരാജയത്തിലേക്ക് കുത്തി പരാജയത്തിലേക്ക് വീണിരിക്കുന്നു. അപ്പൊ മാർഷിസ്റ്റ് പാർട്ടിയുടെ ഓരോ സമീപനങ്ങളും കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്ന ഓരോ സമീപനങ്ങളും പാർട്ടിയുടെ നേതൃത്വ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ ഐക്യമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു. ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് മറ്റൊരു വിഭാഗങ്ങൾ പറയുന്നത് മാർഷിസ്റ്റ് പാർട്ടി ദുർബലമായ ഒരു അവസ്ഥയിലാണ് എന്നുള്ളത്. ഈ ദുർബലതയാണോ സമരം മാറ്റണം, സമര രീതി മാറ്റണം എന്നുള്ള ഒരു പുനർചിന്തയ്ക്ക് കാരണം, അതോ കുറെ കൂടി സമൂഹത്തിന് സ്വീകാര്യമാകുന്ന രീതിയിൽ, കുറെ കൂടി യുവാക്കൾക്ക് സ്വീകാര്യമാകുന്ന രീതിയിൽ പുതിയ ആശയങ്ങളും മുദ്രാവാക്യങ്ങളും മുന്നോട്ട് വെക്കണം എന്നുള്ള തോന്നലാണോ? ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയാണോ കോൺഗ്രസ് ആണോ പകർന്നെടുക്കുന്നത് ഇന്ത്യയിൽ ഇലക്ഷൻ നോക്കി മനസ്സിലാക്കും. 96 സീറ്റുള്ള കോൺഗ്രസ് രാഹുൽഗാന്ധിയുടെ ആവശ്യത്തിൽ 44 സീറ്റാണ്. ഞങ്ങൾ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനത്തും 11 സംസ്ഥാന പാർട്ടിയുമായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്വാധീനമുള്ള ഒരു കാലം തന്നാൽ മാത്രമേ 40 ഉൾപ്പെടുത്ത കോൺഗ്രസിന് പോകുന്ന മാർഗമാണ് സംസാരിച്ചത്. ഇവിടെ രണ്ടു കാലിൽ വന്നുള്ളതാണ് 38 മണ്ഡലവും മൂന്നു കാലിൽ വന്നുള്ള രണ്ടാമത്തെ മണ്ഡലമാണ്. ഇവിടെ തകർന്നത് കോൺഗ്രസ് ആണ്. എസ് വളരെയധികം നന്ദി ശ്രീ ഷംസീർ ചർച്ചയിൽ പങ്കെടുത്ത അഭിപ്രായം അറിയിച്ചതിൽ. ശ്രീ അനിൽ പള്ളു, ഇപ്പോൾ ഈ പറയുന്നത് പോലെ പുതിയ വോട്ടർമാരെ, പുതിയ അതാണല്ലോ വിഷയം, അതാണല്ലോ എപ്പോഴും ഓരോ തെരഞ്ഞെടുപ്പും വരുമ്പോൾ സംസാരിക്കപ്പെടുന്നതും, 300,000 പുതിയ വോട്ടർമാരുണ്ട്, പുതിയ വോട്ടർമാരെ അല്ലെങ്കിൽ ന്യൂ ജനറേഷനെ അവരെ കുറെ കൂടി അടുപ്പിക്കാവുന്ന രീതിയിൽ മുൻപ് സാഹിത്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എഴുത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സാമൂഹിക ഇടപെടലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായി ഉണ്ടായിരുന്നു, ആ ആശയങ്ങൾ വളരെ കൃത്യമായി ആ തലമുറയിൽ എത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ യുവജനങ്ങളെ സമരത്തോട് അടുപ്പിക്കാൻ കഴിയില്ല, കാരണം അവർക്ക് സോഷ്യൽ നെറ്റ്വർക്കിംഗ് മീഡിയ അടക്കമുള്ളവയുടെ സ്വാധീനമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ രീതിയിലേക്ക് ആശയപ്രചാരണം നടത്തണം, അതാണോ ലക്ഷ്യം? ഇതിൽ സുരേഷ് പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. അത് ഒരു ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മുടെ സമര രീതികൾ മാറുന്നതും അതിൻ്റെ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാലഘട്ടത്തിന് ആദ്യം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ജന്മിത്തത്തിനെതിരായി സമരം നടക്കുന്ന കാലത്ത് ജന്മിത്തം നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയ്ക്കെതിരായിട്ടാണ് സമരം നടക്കുന്നത്. ആ സമര കാലഘട്ടത്തിൽ അനുസരിച്ച അല്ലെങ്കിൽ അനുവർത്തിച്ച സമര രീതികൾ പിന്നീടൊരു കാലത്ത്, അതിനുശേഷം വന്ന് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വന്നപ്പം ട്രേഡ് യൂണിയനുകൾ കൂടുതൽ വന്നപ്പം അവർ അവകാശത്തിന് വേണ്ടി സമരം ചെയ്ത രീതികൾ, എന്നാൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ തലമുറ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 40% 40%ത്തിലേറെ പഠിച്ചിറങ്ങിയതിൽ പകുതിയിലേറെ 40 അല്ല 60%ത്തിലേറെ ആൾക്കാരും പോകുന്ന IT സെക്ടർ ഇതുപോലെ തന്നെയുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രൊഫഷണലുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പം കൂലിക്ക് വേണ്ടി സമരം ചെയ്യേണ്ട രീതിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതികളോ ഒന്നുമില്ല. ഇപ്പം ആ നിലയല്ല കേരളത്തിലുള്ളത്. അപ്പം ആ നിലയില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇവിടെ തെരഞ്ഞെടുക്കേണ്ട സമര രീതികൾ കാലാനുസൃതമായി മാറ്റം വരുത്തിയില്ല എങ്കിൽ CPM എന്ന് മാത്രമല്ല ഒരു പാർട്ടിക്ക് നിലനിൽക്കാൻ പറ്റില്ല. ഇപ്പം പറയാണ് ഇപ്പം സൈബർ രംഗത്ത് കൃത്യമായി ഇടപെടാൻ, അതിപ്പം മോഡിക്ക് മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല CPM മാത്രമല്ല ഓരോ ഈർക്കിൽ പാർട്ടികൾക്ക് പോലും സൈബർ രംഗത്തും സോഷ്യൽ രംഗത്തും എന്തിന് ജാതി മത ഇങ്ങനെയുള്ള SNDP ക്കായാലും NSS നായാലും ഇവർക്കൊക്കെ കമ്പ്യൂട്ടർ, അതായത് എന്താ പറയുക, സോഷ്യൽ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന വിങ്ങുകളുണ്ട്. അപ്പം അവിടെയും രീതി വ്യത്യസ്തമാണെങ്കിലും അതൊരർത്ഥത്തിൽ അതൊരു പോരാട്ടം തന്നെയാണ്. അവരവരുടെ നയവും ഇതും പ്രഖ്യാപിക്കാൻ വേണ്ടി ജനങ്ങളിലെത്തിക്കാൻ വേണ്ടി ഇപ്പം കൂടുതൽ ചുമരട്ടിച്ചുകൊണ്ട് ഇപ്പൊ രാവിലെ രാവിലെ എഴുന്നേറ്റ് പോയി, പണ്ട് ഞങ്ങൾ സമരം ചെയ്യുന്ന കാലത്ത് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് രാവിലെ പോസ്റ്റർ ഒട്ടിക്കുന്നതിന് പകരം ഇപ്പം ചെയ്യുന്ന രാവിലെ ഒരു പോസ്റ്റർ ഉണ്ടാക്കി അത് ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ കൊണ്ടുപോയി അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ രീതി മാറിക്കഴിഞ്ഞു, ആ രീതി മാറിക്കഴിഞ്ഞ് ഇത് കാണുന്ന തലമുറയും മാറി. ആ തലമുറയുടെ അടുക്ക് നിങ്ങളുടെ ആശയം പ്രചരിപ്പിച്ച് ഈ സമരത്തിന്റെ അണിയാളുകൾ ആവുക എന്ന് പറയേണ്ടത് ആ രീതിയിലായിരിക്കും. ഞാൻ വരാം ഒരു പ്രേക്ഷകരിലേക്ക്. ഹലോ, കേൾക്കാമോ? ഹലോ, പറയൂ. പേര്? ഭീമാപ്പള്ളി അലിയ സംസാരിക്കുന്നത്. ശരി, പറയൂ താങ്കളുടെ അഭിപ്രായം. ശരി അലി, സമരം സമരത്തിനാശ്രയമായിട്ടാണല്ലോ ഇപ്പോഴും നമ്മൾ പ്രൈം ടൈം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, സമരം എന്നത് നമ്മളെ ഇന്ത്യൻ
പൗരവകാശത്തിന്റെ ഒരു ഭാഗമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഇന്ത്യയാക്കിയ മഹാത്മാഗാന്ധി ഒരു സമരത്തിലൂടെയാണ് നമുക്ക് നേടിത്തന്ന ഒരു ഒരു വലിയ ഒരു ചിഹ്നമാണ് ഇന്ത്യ എന്ന പ്രസ്ഥാനം. പറഞ്ഞോളൂ, കേൾക്കാം. സമരത്തിലൂടെയാണ് നമുക്കെല്ലാം നേടിയെടുക്കേണ്ടത്. സമരം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയക്കാര് ഇളയാപ്പ മൂത്താർത്തി എന്ന ബന്ധത്തിൽ അടുക്കളയിലെ അപ്പം ചുട്ട് വിതരണം ചെയ്യും പോലെ എല്ലാം ആക്കി തീർക്കുന്ന ഒരു സമ്പ്രദായം ആയിപ്പോവും. പിന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇപ്പൊ പറഞ്ഞില്ലേ, അതായത് പണ്ടുള്ള ഈ സമരം എന്ന് പറഞ്ഞ ചുവരെഴുത്ത് ഇപ്പൊ ഫേസ്ബുക്കിലുള്ള ഇതാണെന്ന്. ശരിയാണ്, ഫേസ്ബുക്കിലുള്ളതെന്ന് പറയുമ്പോൾ നാനാ ജാതി മതസ്ഥരായിട്ടുള്ള ലോകം എമ്പാടും അറിയപ്പെടുന്ന അതും ഒരു പ്രക്ഷോഭ സമരം തന്നെയാണ്. പണ്ട് ഒരു ഏരിയ മാത്രം ചുവരിൽ വായിച്ച് സൈക്കിളിൽ പോകുന്നവരും അവിടെ വണ്ടിയിൽ പോകുന്നവരൊക്കെ വായിച്ച് തള്ളുമായിരുന്നു. ഇപ്പൊ ലോകം എമ്പാടും അത് വായിക്കുകയാണ്, ആ ഇതിൽ പുച്ഛിച്ച് തള്ളയാണ്, ആ സമരത്തോട് യോജിക്കുന്നവരുണ്ട്. അവിടെ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഐശ്വര്യം. നമ്മുടെ ഇന്ത്യന്റെ ഓരോരുത്തരെ പൗരവകാശത്തിന്റെ ഒരു ഇതാണ് സമരം എന്ന് പറയണം. ഇപ്പോഴും ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ, ഞാൻ ഭീമാപള്ളി തീരദേശ പ്രദേശത്ത് ഒരു കലാപം ഇങ്ങനെ ഉണ്ടായപ്പോൾ അവിടെ രണ്ടു മൂന്ന് സഹോദരന്മാർ വെടിവയ്പ്പിൽ മരിക്കപ്പെട്ടു. അവിടെയും ഒതുക്കി തീർക്കേണ്ട രീതി ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ വരെ ഇങ്ങനെ ഒതുക്കി തീർക്കേണ്ട ഇതിൽ വന്നപ്പോൾ സമരത്തിലൂടെയാണ് ആ വക രീതിയിലുള്ള അവകാശങ്ങൾ 10,000 രൂപ വീതം പാസാക്കുകയും അത് സമരത്തിലൂടെ തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത് എന്നുള്ള ഇത് ഞാൻ ഈ പ്രൈം ടൈം വേണമെന്നാണ് താങ്കൾ പറയുന്നത്. അവകാശങ്ങൾ നേടിയെടുക്കാൻ സമരം വേണമെന്നാണ് പറയുന്നത്. വളരെയധികം നന്ദി. ശ്രീ നാസർ, സമയം തീരുന്നു. വളരെ ചുരുക്കി പറഞ്ഞാൽ അനിൽ പറഞ്ഞതുപോലെ സമരരീതി മാറ്റുന്നു എന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷം ഉദ്ദേശിക്കുന്നത് ഇതുകൂടിയാണ്, പോസ്റ്റ് ഒട്ടിക്കുന്നതിന് പകരം പോസ്റ്റ് ഇടുക എന്നുള്ള രീതിയിലേക്ക് വരെ സമര രീതികൾ പ്രചാരണ രീതികൾ മാറ്റിയെടുക്കണം. അവിടെയാണ് ഈ സമരരീതി മാറ്റാൻ CPIM ഉദ്ദേശിക്കുന്നത്. തെരുവിലിറങ്ങി യുദ്ധം നടത്തുന്നതിന് പകരം മനസ്സിലിറങ്ങി ആശയവിനിമയം നടത്തുക. തീർച്ചയായും മാറ്റങ്ങൾ അനിവാര്യമാണ്. സമരങ്ങൾ സമരമുഖത്ത് നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മനസ്സ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുന്നുവെങ്കിൽ തീർച്ചയായും കേരള സമൂഹം അംഗീകരിക്കും. കാരണം നമുക്കറിയാം ഈ സമരങ്ങൾ കൊണ്ട് കേരള സംസ്ഥാനം പിന്നോക്കം മാത്രമേ പോയിട്ടുള്ളൂ. കേരളത്തെ നോക്കിക്കാണുന്ന വ്യവസായി കേരളത്തിൽ വരാൻ മടിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇത്തരം സമീപനങ്ങളിലൂടെയാണ്. വർഷങ്ങളോളം പിന്നോക്കം പോയി ഓരോ രംഗത്തും കേരളത്തിൽ നടക്കുന്ന ഹർത്താലും ബന്ധം ഇന്ത്യയിലും മറ്റൊരു സംസ്ഥാനത്ത് നടന്നിട്ടില്ല. സമരങ്ങൾക്ക് വേണ്ടി മാത്രമായ ഒരു കാലഘട്ടമാ. പണ്ട് കാലങ്ങളിലെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറയുമ്പോൾ അതുപോലെ തന്നെ മറ്റു സമരങ്ങൾ, അത് ആവശ്യങ്ങൾക്ക് അനുസൃതമായ സമരങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അവകാശ സമരങ്ങൾ വിജയിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇന്ന് സമരങ്ങൾ സമരങ്ങൾക്ക് വേണ്ടിയാ. പക്ഷേ വികസിത രാജ്യങ്ങളിൽ മറ്റു സമരം നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. വികസിത രാജ്യങ്ങൾ, ജാപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ സമരം നടത്തുന്നത് എങ്ങനെയാ? തൊഴിലാളികൾ കൂടുതൽ പണിയെടുത്തുകൊണ്ടാണ് സമരം നടത്തുന്നത്. അപ്പോൾ അവകാശങ്ങൾ അങ്ങനെ നേടിയെടുക്കുന്നത് പിന്നോക്കം പോകാൻ കാരണം ഇത്തരം സമരമുഖങ്ങളിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കാതെ തൊഴിലാളികളെ ഇത്തരം സമരങ്ങളിലേക്ക് പ്രകോപിതരാക്കുന്നതാണ്. ഞാൻ ഇതിന്റെ ചർച്ചന്റെ ഇടക്ക് കയറി ഇടപെടാത്തത് അവർ മാന്യത ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഞാൻ ഒരു കാര്യം പറയാണ്, ഇപ്പം UPA ഗവൺമെന്റ് മാറിയിട്ട് മോഡിയുടെ ഗവൺമെന്റ് വന്നു, ഫസ്റ്റ് ആദ്യം സമരം നടത്തി രംഗത്തിറങ്ങിയ ആൾക്ക് കോൺഗ്രസ്സുകാരാ. ട്രെയിനിന്റെ മുന്നിലും ഇവിടെ എല്ലാം കയറി ഇറങ്ങി. അപ്പൊ ഇവർക്ക് ഇതെല്ലാം ചെയ്യാം. ഈ തോന്നിയാസവും അക്രമ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടും അക്രമ സമര രീതികൾ എന്ന് പറഞ്ഞത് ഇത്ര കാലം അധികാരത്തിന്റെ ശീതിയൊളിവുകളിൽ ഇരിക്കുമ്പം ഇതിനെതിരെ പാടില്ല എന്നും ഇപ്പം പുതിയൊരു ഗവൺമെന്റ് വന്നപ്പം ഈ പറയുന്ന തോന്നിയാസങ്ങൾ എന്ന് പറയുന്ന അക്രമ മാർഗത്തിൽ ജനങ്ങളെ പിന്നോട്ടടുപ്പിക്കുന്നത്, അതുപോലെ തന്നെ മുതൽ മുടക്കാൻ തയ്യാറാകുന്ന മുതലാളിമാരെ വരാൻ തയ്യാറാകാത്ത വിധത്തിൽ സമര രീതികൾ അനുവർത്തിക്കുന്ന രീതിയാണ് വല്ലാണ്ട് പറയുന്നതിൽ സമരങ്ങൾക്കെതിരായി പറയുന്നത് ഒരു കാലത്തും ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രം പറയുന്നു. KSU സംസ്ഥാന പ്രസിഡന്റ് ശ്രീ VS ജോയ് നമ്മളോടൊപ്പം ചേരുന്നു. ജോയ്, EP ജയരാജൻ പറയുന്നു സമരം മാറി ചിന്തിക്കേണ്ട സമയമായി എന്ന്. PP ജയരാജൻ പറയുന്നു പഠിപ്പ് മുടക്ക് പൂർണ്ണമായും അവസാനിപ്പിക്കുന്നത് ശരിയല്ലാതെ. ഇതൊക്കെയാണെങ്കിൽ പോലും വ്യത്യസ്ത അഭിപ്രായമെന്ന് തോന്നാമെങ്കിൽ പോലും CPIM അവരുടെ സംഘടനയെ കുറിച്ച്, അതിന് യുവജന സംഘടനയാണെങ്കിലും അതും അല്ലെങ്കിൽ CPIM ആണെങ്കിലും സമര രീതി മാറ്റണം എന്നുള്ള വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തയ്ക്കും ചർച്ചയ്ക്കും തുടക്കം കുറിച്ചിരിക്കുന്നു. ഇത് സ്വീകാര്യമാണോ ശ്രീ VS ജോയ്? തീർച്ചയായും ലോകത്തിന്റെ തന്നെ സമരങ്ങളുടെ രീതിക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാലത്ത് ഏകാധിപത്യ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ രാജാക്കന്മാരെ തകർത്തെടുത്ത്, അവരുടെ ഭരണസിംഹാസനങ്ങളെ തകർത്തെടുത്ത് ജാസ്മിൻ റെവല്യൂഷനെ നമ്മൾ കണ്ടതാണ്. അവിടെ അക്രമ സമരങ്ങളല്ല കണ്ടത്, അവിടെ കവിയരങ്ങ്,
അതുപോലെയുള്ള ചിത്രം വരച്ചുകൊണ്ട് നൃത്തം ചവിട്ടിക്കൊണ്ടാണ് ഈ പുതിയ തലമുറ പുതിയ സമരരീതി ആവിഷ്കരിക്കുക. തീർച്ചയായും കേരളത്തിനും രചനാത്മകമായ സമരത്തിന്റെ സന്ദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ 90s ദശകങ്ങളിൽ ഉണ്ടായിരുന്ന സമരരൂപത്തിലൊക്കെ മാറ്റം വന്നിരിക്കുകയാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ തുലോം ഈ പഠിപ്പും മുടക്ക സമരം കുറഞ്ഞു വരികയാണ്. ഇപ്പൊ നാഴികയ്ക്ക് 40 വർഷം സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന SFI പോലും നിലപാടിൽ മാറ്റം വരുത്തേണ്ടി വന്നിരിക്കും. ലോകത്ത് മുഴുവൻ വന്നിരിക്കുന്ന മാറ്റങ്ങളുടെ തുടർച്ചയായിട്ടാണ് കേരളത്തിൽ ഈ ഇ.പി. ജയരാജന്റെ പ്രസ്താവന നമ്മൾ കാണുന്നത്. പക്ഷെ ഇ.പി. ജയരാജൻ ഈ പ്രസ്താവന നടത്തിയപ്പോ പിറ്റേ ദിവസം SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അതിന് സ്വാഗതം ചെയ്തു. പക്ഷെ പിറ്റേ ദിവസം SFIയുടെ സംസ്ഥാന നേതൃത്വം അതിനെ തള്ളി പറഞ്ഞു. ഇപ്പൊ പി. ജയരാജനും അതിനെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. SFIയും CPMലും ആശയപരമായി സമരത്തെ സംബന്ധിച്ച് വലിയ ഭിന്നത ഉയർന്നു വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ SFI ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ സംഘടനാപരമായ ദൗർലഭ്യമുണ്ട്. അടുത്ത കാലത്ത് SFIക്കും CPMനും കേരളത്തിൽ ഏറ്റെടുത്ത് ഒരു സമരവും ജയിപ്പിക്കാനില്ല. സോളാർ സമരം പരാജയപ്പെട്ടു, ഭൂസമരം പരാജയപ്പെട്ടു. അതോടൊപ്പം തന്നെ SFIക്ക് ഫലപ്രദമായ ഒരു പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. DYSA സംബന്ധിച്ച് പിണറായി വിജയൻ തന്നെ സംസ്ഥാന സമ്മേളനത്തിൽ ആക്ഷേപം പറഞ്ഞു. അങ്ങനെ ഇടതുപക്ഷം ആകെ സമരരംഗത്ത് ശോഭിക്കാൻ കഴിയാതെ സമരരംഗത്ത് അവരുടെ കഴിവും കെൽപ്പും ഒക്കെ നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ഈ സമരമുറ കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഇടതുപക്ഷ സംഘടനകൾ മറ്റൊരു നിർദ്ദേശം കൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഷംസീറൊക്കെ പറയുന്നത് പോലെ ഈ പോസ്റ്റർ ഒട്ടിച്ചു പോകുന്നതിന് പകരം പോസ്റ്റ് ഒട്ടിച്ച ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കുറച്ചുകൂടെ സാധ്യതയുണ്ട്. അപ്പോൾ ആ അങ്ങനെയുള്ള സമര രീതിയിലേക്ക് തിരിയുക, ആശയപരമായിട്ടുള്ള സമര രീതിയിലേക്ക് തിരിയുക, അതാണ് യുവജന സംഘടനകൾക്ക് ഇപ്പോൾ കുറച്ചുകൂടി സ്വീകാര്യമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ ഒരു ജനറേഷന് അത് അവർ തിരിച്ചറിയുന്നു. തീർച്ചയായും ആശയ സമരമാണ് വേണ്ടത്. 1970s-ലും 1980s-ലും കേരളത്തിലെ ക്യാമ്പസുകൾ ആശയ സമരത്തിന്റെ പൂങ്കാവനങ്ങളായിരുന്നു. ആരാണ് ഈ ആശയ സമരത്തെ അവിടെ വെല്ലുവിളിച്ച് അവിടെ ആയുധ സമരം എത്തിക്കുന്നത് ആരാണ് കരുതുന്ന ആത്മവിശ്വാസം മാത്രം. ഇവിടെ കേരളത്തിലെ ക്യാമ്പസ് രാഷ്ട്രീയത്തിനും യുവജന രാഷ്ട്രീയത്തിനും ഒക്കെ ഉണ്ടായിരുന്ന ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടത് അക്രമ രാഷ്ട്രീയം കൊണ്ടാണ്. തെരുവിലിറങ്ങിയും ക്യാമ്പസുകളിലും അക്രമം അടിച്ചുവിട്ടത് ആരെ എന്ന് ചോദിച്ചാൽ ഇതിന്റെ ഒരേ ഒരു ഉത്തരം ഷംസീറിന്റെ SFIയും ഷംസീറിന്റെ DYSA-യുമാണ്. കേരളത്തിൽ എവിടെ അക്രമം നടന്നാലും കത്തിപിടിക്കണമെങ്കിൽ കത്തിമണിയും SFIയാണോ അല്ലെങ്കിൽ DYSA-ക്കാണോ. അങ്ങനെ അക്രമം കഴിച്ചുവിട്ടുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളെ കലാലയങ്ങളെ തുണക്കളങ്ങളാക്കി, കലാശാലകളെ കലാപശാലകളാക്കി, മറിവുശാലകളെ അറിവുശാലകളാക്കി, അക്രമ രാഷ്ട്രീയത്തിലൂടെ ഫാസിസ്റ്റ് ശൈലിയിലൂടെ ഫാനിസ്റ്റ് ശൈലിയിലൂടെ കേരളത്തിലെ ക്യാമ്പസ് രാഷ്ട്രീയത്തിലോ പൊതുസമൂഹത്തിലുണ്ടായിരുന്ന വിശ്വാസ്യതയെ തകർത്തു കളഞ്ഞു. പൊതുസമൂഹം ഇന്ന് സമരങ്ങൾക്ക് എതിരാവാൻ കാരണം, പൊതുസമൂഹം ഇന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയങ്ങൾക്ക് എതിരാവാൻ കാരണം, അതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് അക്രമ രാഷ്ട്രീയമാണ്. ജോയി ഒന്ന് തുടരുക, അക്രമ രാഷ്ട്രീയമാണ് അതിന്റെ മൂല കാരണം. ഞാൻ ശ്രീ അനിൽ പല്ലൂർ ഇടതുപക്ഷ നിരീക്ഷകനുണ്ട്. ഇതാണ് ശ്രീ അനിൽ പല്ലൂർ, നിങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ അക്രമ രാഷ്ട്രീയം കണ്ട് മനസ്സ് മടുത്തത് കൊണ്ടാണ് സമൂഹം പറയുന്നത്, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുമ്പോൾ ഒരു സ്ത്രീ നിന്ന് തിരിഞ്ഞു നിന്ന് ചീത്ത വിളിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത്? സമയം എന്തായാലും അവസാനിക്കാൻ പോകാം. സുരേഷ് ഇപ്പം നിർത്താൻ പോകുന്നു എനിക്കറിയാം. അതിലും മുന്നേ എനിക്ക് ചോദിക്കേണ്ട രണ്ടു മൂന്ന് ഒറ്റ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ CPMനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് തിരുത്താൻ പോകുന്നില്ല. നമ്മൾ അക്രമ രാഷ്ട്രീയമാണെന്നും അക്രമത്തിന്റെ പാതയിലൂടെ സമരം നടത്തുന്ന ആളെന്നാലും നിങ്ങൾ ഏത് ചർച്ചയിലും വന്നാലും നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്കിപ്പോൾ ചോദിക്കേണ്ടത് ഇവിടെ VS ജോയി പറഞ്ഞ ഒരു രണ്ട് മൂന്ന് കാര്യമുണ്ട്. ഇവിടെ സമര രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കവിയരങ്ങളിലൂടെയും ചിത്ര പ്രദർശനങ്ങളിലൂടെയെല്ലാം കേരളത്തിൽ എവിടെയെങ്കിലും ഒരു കവിയരങ്ങിലൂടെ രാഷ്ട്രീയം പറഞ്ഞ പാരമ്പര്യം KSU-വിന് ഉണ്ടായിട്ടുണ്ടോ? ഈ 1970s-ലും 1980s-ലും ഈ പറയുന്ന ആശയ പൂങ്കാവനങ്ങൾ പഠിച്ചു വളർന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ ഇതുപോലെ KSU ഒരു ഉദാത്ത മാതൃകയായിക്കൊണ്ട് എവിടെയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒരു സമര രീതി കണ്ടിട്ടുണ്ടോ? KSU നടത്തിയ അക്രമ രാഷ്ട്രീയം ക്യാമ്പസുകളിൽ നടത്തിയതുപോലെ SFI നടത്തിയിട്ടില്ല. ഇപ്പൊ പറഞ്ഞു മുട്ടിന് സമരം നടത്തുന്ന SFI ഇപ്രാവശ്യം 2 സമരങ്ങൾ നടത്തിയിട്ടുള്ളൂ. ഈ അധികാരം ഒന്ന് മാറി നോക്കട്ടെ, ഇവരെ സ്വഭാവം ശരിക്കും മനസ്സിലാവും. ഇപ്പം ഇതുപോലെ ഏതെങ്കിലും ഒരു നടത്തിയ കവിയരംഗോ ചിത്ര പ്രദർശനവും നടത്തിയ ഒരു സമരം ഒന്ന് ജോയി ഒരു കാര്യം കൂടെ. ഇപ്പോൾ ജോയി ആണെങ്കിൽ പോലും സമരം നടത്തി പോകില്ലേ? കാരണം ക്ലാസ് തുടങ്ങി, ഇതാ ജൂലൈ അവസാനമാകാൻ പോകുന്നു, +2 എവിടെയൊക്കെ എന്തൊക്കെയാണെന്ന് ഇപ്പോഴും ചർച്ചയും അവ്യക്തതയൊക്കെ തുടരുന്നു. സ്കൂളുകൾ അനുവദിക്കണോ, ബാച്ച് അനുവദിക്കണോ, ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് ജോയി ആരും സമരത്തിനിറങ്ങുന്നത്?
സമരത്തിന് നമ്മൾ ആരും എതിരല്ല. അടിപ്പുമുടക്ക് സമരത്തോടാണ് നമ്മൾക്ക് എതിർപ്പ്. ഈ അധ്യയന വർഷം ആരംഭിച്ചിട്ട് കേരളത്തിൽ എസ് എഫ് ഐ മാത്രമേ അടിപ്പുമുടക്ക് സമരം നടത്തിയിട്ടുള്ളൂ. കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരന്റെ എസ് എഫ് ഐയുടെ നേതാക്കന്മാർ പഠിക്കുന്ന, നിങ്ങൾ ഓർക്കണം, എസ് എഫ് ഐ നേതാക്കന്മാർ സമരം നടത്തുന്നത് പാവപ്പെട്ടവരുടെയും സാധാരണക്കാരന്റെയും മക്കൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങളിൽ മാത്രമാണ്. ഇവിടെ സോഷ്യൽ സ്ഥാപനങ്ങളിൽ നിന്നും എസ് എഫ് ഐയുടെ സമരം എത്തുന്നില്ല. അതുകൊണ്ട് പാവപ്പെട്ടവരുടെയും സാധാരണക്കാരന്റെയും മക്കളുടെ ഭാവിയാണ് ഈ സമരങ്ങൾ മൂലം ബാധിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ, 70s ക്യാമ്പസാണ് നമ്മുടെ മോഡൽ ക്യാമ്പസ്. അന്ന് ഈ ക്യാമ്പസ് കേരളം അടക്കി ഭരിച്ചിരുന്നത് കെ എസ് യുവാണ്. അന്നത്തെ ക്യാമ്പസ് രചനാത്മകമായിരുന്നു, കാവ്യാത്മകമായിരുന്നു, സർഗാത്മകമായിരുന്നു, സംവാദാത്മകമായിരുന്നു. അതിനുശേഷമാണ് എസ് എഫ് ഐയുടെ സാന്നിധ്യം കേരളത്തിൽ ക്യാമ്പസ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇവിടെ ആക്രമണം ഉണ്ടായത്. ആ ആക്രമണത്തിന്റെ ഫലമായിട്ടാണ് കേരളത്തിലെ പൊതുസമൂഹം ഇത്തരത്തിലുള്ള ക്യാമ്പസ് മറ്റൊരു കാര്യം. ഇവിടെ ഇടതുപക്ഷ ഭരിക്കുമ്പോഴും ഐക്യജനാധിപത്യം മുന്നോട്ട് ഭരിക്കുമ്പോഴും വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളെ ബലപ്രദമായി എതിർത്തത് കെ എസ് പോലെയുള്ള വിദ്യാർത്ഥികളെയാണ്. എസ് എഫ് ഐ എന്ന് പറയുന്നത് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ സൈലന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, യു ഡി എഫ് ഭരിക്കുമ്പോൾ സ്ട്രൈക്ക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. അങ്ങനെ സമരങ്ങളിൽ സ്വന്തം പാർട്ടി ഒഴിക്കുമ്പോൾ ആ പാർട്ടിക്കെതിരായി അവരുടെ തെറ്റായ നരങ്ങൾക്കെതിരായി ശബ്ദമെടുത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് യു ഡി എഫിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും നയവിധാനങ്ങൾ ഉണ്ടായാൽ ഉമ്മൻചാണ്ടിയുടെയും യു ഡി എഫിന്റെയും ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും പാളിച്ചുണ്ടായാൽ ആ പാളിച്ചെ തിരുത്തുന്ന കറക്റ്റീവ് ഫോഴ്സായി, തിരുത്തൽ ശക്തിയായി, അധികാരത്തിൽ ആരിരിക്കുന്നുവെന്ന് നോക്കാതെ, അധികാരത്തിൽ ഇരിക്കുന്നവരുടെ കൊടിയുടെ നിറം നോക്കാതെ, വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അധികാര സിംഹാസനങ്ങളെ നോക്കി ഗർജിച്ച ഈ അടുത്ത് ഉമ്മൻചാണ്ടി സർക്കാർ വന്നതിന് ശേഷം ഗർജിച്ച ഈ സിംഹങ്ങൾ ഗർജിച്ച ഒരു സമരം പറയൂ. എസ് വളരെയധികം നന്ദി ശ്രീ ജോയ്. ഏതായാലും സമയം തീരുകയാണ്, അതിൽ ക്ഷമിക്കുക. ഇടതുപക്ഷ സമരം സി പി ഐ എമ്മിന്റെ സമര രീതിയിൽ മാറ്റം വരുത്താൻ പോകുന്നു, ആലോചന നടക്കുന്നു, കുറച്ചുകൂടി സഹായവും സാന്ത്വനവും ജനങ്ങളിൽ എത്തിക്കുന്ന രീതിയിൽ. അതോടൊപ്പം ശ്രീ അനിൽ പള്ളൂർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുതിയ ജനറേഷനിൽപ്പെട്ട ആളുകളെ ആകർഷിക്കാവുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും സമര രീതിയും ആശയ പ്രചാരണ രീതിയും പരീക്ഷിക്കാനാണ് സി പി ഐ എം തയ്യാറെടുക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ പി ജയരാജൻ, എ എൻ ഷംസീർ, കെ വി എസ് ജോയ്, കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ്, അതോടൊപ്പം ഇടതുപക്ഷ നിരീക്ഷകൻ ശ്രീ അനിൽ പള്ളൂർ, വി എ നാസർ, നാസറിന് പറയാനുണ്ടെന്നറിയാം, ദയവായി ക്ഷമിക്കുക. ചർച്ചയിലേക്ക് വിളിച്ച മറ്റ് പ്രേക്ഷകർക്കും നന്ദി. പ്രൈം ടൈമിൽ ഒരു ഇടവേള.